എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം നിങ്ങൾക്കറിയുന്ന പോലെ ഈ ആറു വർഷത്തിൻ്റെ ആഘോഷങ്ങളായി നടക്കുന്നതൊക്കെ അപ്പം ഈ ഇടനാഴിയാണ് ന്യൂസ് ഡെസ്കിൻ്റെ മുന്നിലുള്ള ഇടനാഴിയാണ് അപ്പോൾ ഇടനാഴിയൊക്കെ നമ്മൾ അത്യാവശ്യം അലങ്കരിച്ചൊക്കെ ഇട്ടിരിക്കുക കാര്യം ആറ് കൊല്ലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശക്തി മുഴുവൻ ഇവിടെ ആയിരുന്നല്ലോ അപ്പോൾ ഇവർക്ക് തന്നെ ആദ്യം ഫീൽ ചെയ്യേണ്ടേ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളെന്ന് ഒന്ന് കാണിക്കണമെന്ന് തോന്നി തള്ളലാണെന്ന് തോന്നരുത് ജസ്റ്റ് ആറ് കൊല്ലത്തെ വിശ്വാസ്യത പ്രേക്ഷകരിലേക്കൊന്ന് പകരാൻ തോന്നിയതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രൈം ടൈമിലേക്ക് സ്വാഗതം വാർത്തകൾ ഒരുപാടുണ്ട് ഒന്നൊന്നായി പരിശോധിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് വാർത്തകൾ വന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ഇന്ന് അതിനിടയിൽ നമുക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയത് കോഴിക്കോട് നിന്ന് വന്ന ഒരു വാർത്തയാണ് റീൽസ് ചിത്രീകരിക്കുന്നതിനിടയെ ഒരാൾക്ക് ദാരുണ അന്ത്യമുണ്ടായി കോഴിക്കോട്ടാണ് ഈ ദാരുണമായ സംഭവം അരങ്ങേറിയത് മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ആഡംബര വാഹനങ്ങളുടെ ചേയ്സിംഗ് ചിത്രീകരിക്കുന്നതിനായി ഇരുപത് കാരനെ ഇറങ്ങിത്തിരിച്ചു അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു വടകര സ്വദേശി ആൽവിൻ ടി കെ ആണ് ചിത്രീകരണത്തിനിടെ എത്തിച്ച വാഹനം ഇടിച്ച് മരിച്ചത് മൃതദേഹം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ മോർച്ചറിൽ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നാളെയാണ് വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുൻവശത്തുള്ള ഈ റോഡിൽ വെച്ചാണ് ഇന്ന് രാവിലെ ഏഴുമണിയോടടുപ്പിച്ച് അപകടമുണ്ടായത് തിരക്ക് നന്നേ കുറഞ്ഞ സമയത്ത് പ്രൊമോ വീഡിയോ ചിത്രീകരിക്കാൻ എത്തിയതായിരുന്നു ആൽവിനും സംഘവും വടകര കടമേരി സ്വദേശിയായ ആൽവിൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കോഴിക്കോട് എത്തിയത് ട്രിപ്പിൾ നയൻ ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന് പ്രൊമോ വീഡിയോ ഷൂട്ട് ചെയ്ത് നൽകണമെന്നായിരുന്നു ആവശ്യം രാവിലെ ഏഴേ മുപ്പതോടെ വെള്ളയിൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ റോഡിൽ ചിത്രീകരണം ആരംഭിച്ചു രണ്ട് കാറുകൾ തമ്മിലുള്ള ചേസിങ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ്റെ ജോലി അതിനിടയിലാണ് കാറുകൾ ഒന്നിൻ്റെ നിയന്ത്രണം വിട്ട് ആൽവിനെ ഇടിച്ചത് അപ്പൊ രണ്ട് വണ്ടി ഒരു ഗ്യാപ്പില്ലാത്ത ലെവലിൽ ഒരു വണ്ടി കിടക്കുക അവിടെ അപ്പൊ ആ സമയത്താണ് അപ്പോളോക്കെ ഓനെ പിടിച്ച് വണ്ടി കയറ്റിക്കൊണ്ടേ ഈ മരണപ്പെട്ട ഈ കുട്ടീനെ ഞങ്ങൾ ആ ഈ ബ്ലാക്ക് വണ്ടിയിലാണ് കയറ്റുന്നത് പിന്നെ അടുത്ത വണ്ടിക്കാരനാ പറഞ്ഞത് എന്താണ് ഇൻ്റെ കാക്കാണ് മറ്റേ വണ്ടികൾ ആ വണ്ടി ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നവരാണ് ആൽവിനെ ആശുപത്രിയിൽ എത്തിച്ചത് ഉച്ചയോടെ മരണം സംഭവിച്ചു രാവിലെ ഏരൊക്കെയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഞങ്ങളാകും ഒമ്പത് മണിക്കാണ് അച്ഛനെ വിളിച്ചു പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ ബന്ധുക്കളും അച്ഛനും അമ്മയും ഞങ്ങളാണ് എന്തു ചെയ്ത് പിന്നെ ബേബി അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുന്നവർ അവിടെ വന്നാണ് ഒരു ഇവിടെ ഏകദേശം എന്ന് വെച്ചാൽ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് കമ്പനികളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വീഡിയോ തയ്യാറാക്കുന്ന ഒരു പരിപാടിയാണ് മുപ്പറുക്ക് രണ്ട് വർഷം മുമ്പ് ഒരു കിഡ്നി ഫെയിലായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് അപ്പം കുറച്ച് വിദേശത്തേനും ഒരു ആറുമാസം ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ് അതിനിടയിൽ കോഴിക്കോട് ഇങ്ങനെയുള്ള ചെറിയ കമ്പനീൻ്റെ വീഡിയോ ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ആ ചെയ്യുന്ന വണ്ടി തന്നെയാണ് എന്തിനാ ഇടിക്കുന്നത് അപകടത്തിൽ വാഹനം ഓടിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയത് പോലീസിൻ്റെ കൈവശമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നതോടെ എന്താണ് അപകട കാരണമെന്നതിലുൾപ്പെടെ കൂടുതൽ വ്യക്തത വന്നേക്കും മുനീഫ് തിരൂരിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് ട്വൻ്റി കോഴിക്കോട് ഈ ആരിഫ് എ പി പോലെയുള്ള പ്രേക്ഷകർ പറയുന്ന പോലെ പലപ്പോഴും ഈ റീൽസ് ചിത്രീകരണത്തിൻ്റെ ഡെയിലി സാഹസിക പ്രകടനങ്ങൾ നടത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള അത്യാവശ്യങ്ങൾ സംഭവിക്കുക എന്നാൽ ഈ ആൽവിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിതത്തിന് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഒരു ജോലിക്കിടയിൽ സംഭവിച്ച ഒരു ദുരന്തം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായത് ടിക്കെ ആൽവിൻ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തന്നെ പാടുപെടുകയായിരുന്നു അത്യാവശ്യം അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള ശ്രമത്തിനിടയിൽ സംഭവിച്ച ഒരു അപജയമാണ് ക്രൈസ്തവരുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അടയിരിക്കാൻ തുടങ്ങിയിട്ട് ഒന്നര കൊല്ലമായി വേറെ രീതി പറഞ്ഞാൽ ഇദ്ദേഹം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് ഒന്നര വർഷമാകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് പതിനേഴിന് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാൽ ഒരു തുടർ നടപടി ഒരു തുടർ നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് പറയുന്നത് നിർദ്ദേശങ്ങൾ നടപ്പാക്കിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ജസ്റ്റിസ് ജെ ബി കോശി പറയുന്നത് ക്രൈസ്തവ വിഭാഗം പ്രധാന വോട്ട് ബാങ്ക് അല്ലാത്തത് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തടസ്സമെന്നും ജെ ബി കോശിക്ക് അഭിപ്രായമുണ്ട് ട്വൻറ്റി ഫോർ എക്സ്ക്ലൂസീവ് നടപ്പാക്കാനായിട്ട് സർക്കാരിന് ചിലപ്പോൾ ആഗ്രഹം കാണുമായിരിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞങ്ങൾ കൊടുത്ത റിപ്പോർട്ട് അതിൻ്റെ സംഗ്രഹം എല്ലാം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലും അവരയച്ചോളും നടപടി എടുക്കണമെങ്കിൽ സർക്കാരിന് പണം വേണം അതില്ല എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം രണ്ടാമത് ക്രിസ്ത്യൻസ് ഇപ്പം വളരെ മൈനോറിറ്റിയാണ് അപ്പം വോട്ട് ബാങ്കാണല്ലോ നോക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിനെ സംബന്ധിച്ചോളം അവർക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഒന്നാമത് മെജോറിറ്റി ലാറ്റിൻ ക്രിസ്ത്യൻസിലെ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി ആർക്ക് സംവരണമില്ല വിഷ്ണു 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 സുരേഷ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം കോശി പറയാൻ ശ്രമിച്ചത് എന്താണ് ഗുഡ് അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നിർണായകമാകുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുന്നോട്ടുപോക്കിനടക്കം ഏറ്റവും നിർണായകമാകുന്ന ഒരു റിപ്പോർട്ടായിരുന്നു ജെ ബി കോശി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചത് മെയ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം മെയ് പതിനേഴിന് റിപ്പോർട്ട് സമർപ്പിച്ചു പക്ഷേ ഇത്രയും നാളായിട്ട് ആ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടില്ല ക്രൈസ്തവ സഭകളടക്കം നിരവധി തവണ പ്രതിഷേധങ്ങളും ഒക്കെ നടത്തിയിരുന്നു അപ്പോഴും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നടപ്പാക്കുമെന്നൊരു ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ജെ ബി കോശ് തന്നെ വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ട് നടപ്പാക്കിയാൽ ഈ ക്രൈസ്തവ മേഖലയിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഏടായി റിപ്പോർട്ട് മാറും അതോടൊപ്പം മലയോര മേഖലകളിലെ വനം ഈ മനുഷ്യ വന്യജീവി സംഘർഷം അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളുണ്ട് കുട്ടനാട്ടിലെ കുട്ടനാട്ടിലേതടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്താൻ ഏറ്റവും നിർണായകമാകുന്ന റിപ്പോർട്ടായി മാറും പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തൊരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ക്രൈസ്തവ വിഭാഗം കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് അല്ല അവരുടെ അതൊരു മൈനോറിറ്റിയാണ് അതുകൊണ്ട് അത്തരത്തിൽ സംസ്ഥാന സർക്കാരിനൊരു താല്പര്യം ആ വിഷയത്തിൽ ഇല്ല എന്ന് തനിക്ക് സംശയമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ക്രൈസ്തവ സഭകളാകട്ടെ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നൊരു പരാതി കൂടി അദ്ദേഹം പറയുന്നു സാധാരണഗതിയിൽ ക്രൈസ്തവ സഭകൾ ചില അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള പോരാട്ടവും സമരവും ഒക്കെ പ്രസ്താവനകളൊക്കെ നമുക്ക് മുൻപിലുണ്ട് പക്ഷേ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാനും അത് നടപ്പാക്കാനും വേണ്ടി ക്രൈസ്തവ സഭകൾ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നില്ല സമ്മർദ്ദം ശക്തമായി ചെലുത്തുന്നില്ല ഒരു പരാതിയും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരാണ് ഇതിൽ നിന്ന് ഔദ്യോഗികമായ നിലപാട് സ്വീകരിക്കേണ്ടത് റിപ്പോർട്ട് സമർപ്പിച്ച് മുപ്പത്തിമൂന്ന് വകുപ്പുകൾക്ക് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് അയച്ചു നൽകി അവരിൽ നിന്ന് മറുപടികളൊക്കെ ലഭിച്ചിട്ടും ഒരു വർഷം പിന്നിട്ടുണ്ട് റിപ്പോർട്ടിൽ സൂക്ഷ്മമായ പരിശോധനയൊക്കെ നടന്നു എല്ലാം പൂർത്തിയായി പക്ഷേ നിർദ്ദേശം നടപ്പാക്കുന്നില്ല എന്നൊരു ചോദ്യം ഈ സമൂഹത്തിന്റെ വിവിധ ഭാഗം പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിൽ തന്നെ ഉയരുന്നുണ്ട് ബി നേതാവ് കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് അടക്കമുള്ള ആളുകൾ സമാനമായ വിഷയങ്ങൾ ഉന്നയിക്കും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നടക്കമുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു വിഷ്ണു സുരേഷ് സജു കാവുംബറം നമ്മുടെ പ്രേക്ഷകനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ സൗദിയിൽ ഉള്ളപ്പോൾ മുതൽ സത്യസന്ധമായ വാർത്തകൾക്കായി ട്വൻ്റി ഫോറിനെ ആശ്രയിച്ചിരുന്നത് ഇപ്പോൾ നാട്ടിൽ സെറ്റിലായി ഇപ്പോഴും ട്വൻ്റി ഫോറിനൊപ്പം തന്നെ യാത്ര തുടരുന്നു യാത്ര തുടരണം അതാണ് നമ്മുടെ അഭിപ്രായം എന്ന് പറയുന്നത് ദിലീപ് രവീന്ദ്രൻ പറയുന്നു ആദ്യം ആറ് കൊല്ലത്തിൻ്റെ ആശംസകൾ താങ്ക് യു പിന്നെ എസ് കെ എൻ എൻകൗണ്ടർ ഇന്നത്തെ നല്ലതായിരുന്നു ഹാഷ്മിക്ക് സല്യൂട്ട് പക്ഷേ നല്ല സംവാദങ്ങൾ എങ്ങും ഒന്നും എത്താതെ പോകുന്നു പ്രത്യേകിച്ച് കൺക്ലൂഷൻ കിട്ടുന്നില്ല അപ്പം നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു കൺക്ലൂഷൻ പറയാൻ പറ്റുന്നതായിരിക്കില്ല അസന്യക്തമായി അർത്ഥം മുറിച്ചൊരു കാര്യം പറയാൻ പറ്റുന്ന വിഷയങ്ങൾ ഇല്ല ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആയിരത്തിലധികം സംവാദങ്ങൾ ചെയ്ത ഒരാളാണ് ടെലിവിഷനിൽ ഈ ആയിരം സംവാദങ്ങളിൽ ഈ കൺക്ലൂഷൻ പറയാൻ പറ്റിയ ചിലപ്പോൾ ഒരു നൂറ് സബ്ജക്റ്റുകൾക്കായിരിക്കും അങ്ങനെയാണ് ഈ സംവാദത്തിൻ്റെ പോക്ക് അപ്പോൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് സി ജില്ലാ സമ്മേളനം കൊല്ലത്ത് മയ്യനാട് നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം കരുനാഗപ്പള്ളിയിലുണ്ടായ സംഘടനാ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ സി പി എം നടപടിയെടുക്കുമെന്ന് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ നിന്ന് അറിയുന്നു ആരോപണവിധേയരായ നേതാക്കളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ട്വൻറ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി ആർ ശ്രീജിത്ത് ചേരുന്നു കൊല്ലത്തുനിന്ന് ശ്രീജിത്ത് ഗുഡ് ഈവനിങ് പറയൂ ശ്രീജിത്ത് യഥാർത്ഥത്തിൽ ഈ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ പട്ടിക തയ്യാറായിട്ടുണ്ടോ പാർട്ടിയിൽ എസ് കെൻ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ തയ്യാറാക്കുമ്പോഴായിരിക്കും കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങളുടെ ഉത്തരവാദികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ സിപിഐഎം തയ്യാറാകുന്നത് ഇപ്പോൾ തന്നെ അതിന് അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങളുടെ മൂലകാരണം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ ചേരിതിരിഞ്ഞ് അവരവരുടെ വിഭാഗങ്ങളുമായി പോരാടിയതാണ് എന്നാണ് നിഗമനം ആ നിഗമനം അടങ്ങുന്ന പ്രവർത്തന റിപ്പോർട്ടാണ് ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ചപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായ നേതാക്കന്മാരെ ജില്ല ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗമായ പി ആർ വസന്തൻ സി രാധാമണി പി എം ബാലേന്ദ്രൻ എന്നീ പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും വരെ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനലിൽ ഉൾപ്പെടുത്തില്ല എന്ന ഇപ്പോൾ നമുക്ക് വിശ്വസനീയമായി ലഭിക്കുന്നത് സംസ്ഥാന നേതൃത്വമടക്കം ആ ഒരു സമീപനത്തിലാണ് നേരത്തെ അഡ്വോ കമ്മിറ്റി കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി മരവിപ്പിച്ച് അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഈ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തുവന്നിരുന്നു ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾ അമർച്ച ചെയ്തേ തീരൂ എന്ന കർശനമായ നിലപാടിലാണ് എന്നാൽ നടപടി ഒഴിവാക്കുന്നത് രണ്ട് വിഭാഗങ്ങളും ശക്തമായ സമ്മർദ്ദം നേതൃത്വമേൽ ചുമത്തുന്നുണ്ട് പി ആർ വസ്ലിനെ എതിർക്കുന്ന വിഭാഗത്തിന്റെ നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടിയാണ് സൂസൻ കോടിയെയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന വിവരമാണ് വരുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗമായതുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തിലായിരിക്കും അവരെ പുതിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത് ഈ നിലയ്ക്കുള്ള നടപടികളുമായി സിപിഐഎം മുന്നോട്ട് പോവുകയാണ് എന്തായാലും കരുനാവപള്ളിയിലെ പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി നടപടിയെടുക്കുമെന്ന കാര്യം ജില്ലാ സെക്രട്ടറി ഇന്ന് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയുണ്ടായി ആ ആ നിലയ്ക്കുള്ള തീരുമാനം ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓക്കെ താങ്ക് യു ആർ ശ്രീജിത്ത് കൊല്ലത്ത് നിന്നാണ് ശ്രീജിത്ത് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊച്ചി നഗരത്തിലെ നിവാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കൊച്ചി നഗരത്തിൽ വ്യാഴാഴ്ച കുടിവെള്ളം മുടങ്ങാൻ സാധ്യതയുണ്ട് ഈ വരുന്ന വ്യാഴാഴ്ച ആലുവ ജലശുദ്ധീകരണ ജലശുദ്ധീകരണശാലയിൽ നിന്ന് കൊച്ചി നഗരത്തിലെ കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പിൻ്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതാണ് കാരണം കൂടുതൽ വിവരങ്ങളെ ശ്യാംകുമാറിൻ്റെ കയ്യിലുണ്ട് ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുന്നു ശ്യാം ഗുഡ് ഈവനിങ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയും എസ് കെ എൻ ഈ മാസം പന്ത്രണ്ടാം തീയതി കൊച്ചി നഗരത്തിൽ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന് തന്നെയാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആലുവയിലെ പമ്പിംഗ് ഹൌസിൽ നിന്നാണ് കൊച്ചി നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത് സമീപത്തെ പഞ്ചായത്തുകളിലേക്കും വെള്ളം പോകുന്ന അവിടെയാണ് അവിടുത്തെ ആയിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ വാൽവിൽ തകരാർ കണ്ടെത്തി എന്നുള്ളതാണ് അറിയിക്കുന്നത് ആ ലീക്ക് പരിഹരിക്കാൻ ഒരു ദിവസം പൂർണ്ണമായും പമ്പിംഗ് നിർത്തിവെക്കണം എങ്കിലേ തകരാർ പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കരുതൽ സ്വീകരിക്കണം എന്നുള്ളതാണ് വാട്ടർ അതോറിറ്റി നൽകുന്ന അറിയിപ്പ് എസ് താങ്ക് യു ശ്യാംകുമാറാണ് ടെലിഫോണിലുണ്ടായിരുന്നത് ദേവി പറയുന്നു സാർ സംവാദം നടത്തുമ്പോൾ ആരെയും വാ തുറക്കാൻ സമ്മതിക്കില്ല ഓവർലാപ്പ് ചെയ്യും ഞങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ സത്യം പറയും ദേവികാദേവിയാണ് പറയുന്നത് ഞാൻ ആൾക്കാർ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നൊന്ന് വ്യാപകമായ പരാതികളുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനന്ന് അതിൻ്റെ ഒരു വിഷയങ്ങളോട് പറഞ്ഞിരുന്നു ഈ നമ്മൾ തമ്മിലൊക്കെ ചെയ്യുന്ന കാലത്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം ഉണ്ടായത് അതായത് നമ്മളൊരു വിഷയം പറഞ്ഞു കഴിയുമ്പോൾ അവർ നന്നായിട്ട് റിസർച്ച് ചെയ്ത് വരുന്നവരാ അപ്പം നമുക്ക് ഇത്രയും സമയമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അവർ പറയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നാൽപ്പത്തിയേഴ് മുറുള്ള കാര്യമായി അപ്പോൾ അത് കൃത്യം പറഞ്ഞു പോയി തീരുമ്പോഴത്തേന് ഒരാൾ ചിലപ്പം പത്ത് മിനിറ്റ് എടുക്കും പത്ത് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരാറ് ഗസ്റ്റ് കാണും അത് തന്നെ അറുപത് മിനിറ്റായി പിന്നെ ഈ പ്രേക്ഷകരുണ്ടാവുമല്ലോ അവർക്ക് സംസാരിക്കാൻ സമയം കാണത്തില്ല മാത്രമല്ല അങ്ങനെ തുടർച്ചയായിട്ടൊരു സിമ്പോസിയം പോലെ ഒരു ചർച്ചയിൽ നിന്ന് ആളിൽ സംസാരിക്കുന്ന അരോചകമാണെന്നാണ് എന്നെ ഇത്രയും കാലത്തെ അനുഭവം എന്നോട് പറയുന്നത് അതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു 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 പ്രോഗ്രാം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് ആളുകൾക്ക് താല്പര്യം വരണം ആളുകൾ ടി വി ഓഫ് ചെയ്ത് പോകരുത് ആളുകൾ ഇൻട്രസ്റ്റ് പിടിച്ചു നിർത്തണം കാര്യങ്ങൾ അതിലൂടെ പറയണം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അവതാരകൻ അവതാരകനുണ്ടാവും ഭാരിച്ച ജോലിയായി അവതാരകൻ തന്നെ കേട്ടോ അപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിമൊക്കെ പെടുന്ന പാട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് മറ്റൊരു സ്റ്റോറിയിലേക്ക് സംസ്ഥാനത്തെ പാതയോരങ്ങളിലെ അനധികൃത കുടിമരങ്ങളും ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യാൻ സർക്കാർ നിർദ്ദേശം ഇതിനായി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക കമ്മിറ്റി രൂപീകരിക്കണം വീഴ്ചയുണ്ടായാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കെതിരെ നടപടി സ്വീകരിക്കും ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ കൽപ്പന വന്നിരിക്കുന്നത് ട്വൻ്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി എ ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് ജയശങ്കർ പറയൂ എസ് കെ എൻ സംസ്ഥാനത്തെ കാൽനട യാത്രക്കാരെ സംബന്ധിച്ച് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു സർക്കുലറാണ് സർക്കാർ നിലവിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത് കാരണം നമ്മൾ എവിടെ ഇറങ്ങി ഏത് നഗരത്തിലൂടെ മറ്റും ഇറങ്ങുന്ന സമയത്ത് ഈ കൊടിമരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് സമ്മാനിക്കുന്നത് അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന കൂടിയാണ് സർക്കാരിൻ്റെ പുതിയ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ സർക്കുലറിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശികമായി പഞ്ചായത്ത് നഗരസഭാ അടിസ്ഥാനത്തിൽ ഈ കൊടിമരങ്ങളും അനധികൃത കൊടിമരും മരങ്ങളും തോരണങ്ങളും മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക സമിതികൾ രൂപീകരിക്കണം ഈ പ്രാദേശിക സമിതികളുടെ പ്രവർത്തനങ്ങൾ നോക്കുന്നതിന് ജില്ലാ തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കണം ഒപ്പം തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അനധികൃത കൊടിമരങ്ങളും ഫ്ലക്സ് ബോർഡുകളും എല്ലാം തന്നെ മാറ്റേണ്ട ഉത്തരവാദി വ്യക്തിപരമായ ഉത്തരവാദിത്വം നഗരസഭ ഇല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരായിരിക്കും ഇതിലേതെങ്കിലും തരത്തിൽ വീഴ്ച വന്നു കഴിഞ്ഞാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരിൽ നിന്നായിരിക്കും പിഴ ഈടാക്കുക അതായത് ഉത്തരവാദിത്തകൾ പഞ്ചായത്ത് എന്ന് തന്നെയാണ് ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് ഈ ഹൈക്കോടതി ഈയിടെ പറഞ്ഞ ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പുതിയ സർക്കുലർ സർക്കാർ പുറത്തിറക്കുന്നത് സ്കേൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സർക്കുലർ വരുന്നത് പക്ഷേ ഇതിലെ ചില മാർഗനിർദ്ദേശങ്ങൾ അതാദ്യമാണ് കാരണം പലപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതു സർക്കുലർ മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരാനുള്ളത് പക്ഷേ ഇത്തവണ ഇതിൽ കൃത്യമായി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാർക്ക് സ്ഥാപനത്തിന്റെ സെക്രട്ടറിമാർക്ക് ചുമതല നൽകുന്നുണ്ട് വീഴ്ച സംഭവിച്ചാൽ കുറ്റക്കാർ ശിക്ഷ നേരിടേണ്ടി വരിക സെക്രട്ടറിമാരെന്ന് ഈ ഉത്തരവിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം പലപ്പോഴും ഹൈക്കോടതി മാനദണ്ഡങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സർക്കാർ ഇത്തരം സർക്കുലറുകൾ പുറത്തിറക്കുക ഈ കഴിഞ്ഞ ആഴ്ച ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ കൊല്ലം നഗരത്തിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത്തരത്തിൽ അനധികൃത ഫ്ളക്സ് ബോർഡുകൾ മാറ്റുന്ന ഒരു സംഭവം ഉൾപ്പെടെ ഉണ്ടായി അതുകൊണ്ട് തന്നെ സർക്കാർ എന്തായാലും ഈ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു ഇത് എങ്ങനെ നടപ്പിലാകുന്നു

നല്ലതാണ് പക്ഷേ ഈ ചർച്ചയുടെ ഒരു പ്രത്യേകത ഒരു ഗുണം ഞാൻ പറയാം ഒരു ഒരു വിദ്യാഭ്യാസം ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനാണ് തീർച്ചയായിട്ടും ഇത്തരം രാഷ്ട്രീയ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്നത് കാര്യം ഒരു വിഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ പലപ്പോഴും ഇത്തരം സംവാദങ്ങൾ ഉപകരിക്കും നമുക്ക് കുറേ ലേഖനങ്ങൾ വായിക്കുന്നുണ്ട് തുല്യമായിട്ട് ഈ സംവാദങ്ങൾ നമുക്ക് പ്രേരണ നൽകും വഴികാട്ടിയാകും എസ് കെ ആയിരക്കണക്കിന് സംവാദങ്ങൾ ചെയ്ത ആളാണ് അബൂബക്കർ പറയുന്നു എൻ്റെ അബൂബക്കർ ഇബ്രാഹിം ആയിരക്കണക്കിന് ഞാൻ പറഞ്ഞിട്ടില്ല ആയിരത്തിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിലുള്ള സംവാദങ്ങൾ മാത്രമേ ഞാൻ ഇത്ര കാലത്തിനുള്ളിൽ ടെലിവിഷനിൽ ചെയ്തു ൂണ്ട് പത്ത് മുപ്പത് കൊല്ലക്കാലത്തെ ടെലിവിഷൻ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു ഗുണമുണ്ട് അതുകൊണ്ട് കുറേ ആൾക്കാർ പോയി കുറേ ആൾക്കാർ മിമിക്കരിക്കാർ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് കുറേ ആൾക്കാരെ അനുകരിച്ചിട്ടുണ്ട് അനുകരിച്ച് അനുകരിച്ച് അവർ നമ്മളെ പോപ്പുലറാക്കിക്കൊണ്ടിരിക്കുക അത് ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് മലയാളത്തിൽ ജയൻ എന്ന നടനാണ് ഓരോ കൊല്ലം തോറും അദ്ദേഹം കൂടുതൽ കൂടുതൽ പോപ്പുലറായി വരിക മിമിക്കരിക്കാർ ഒറ്റ കാരണം ഇനി തിരുവനന്തപുരത്തേക്ക് വഞ്ചൂരിൽ പൊതുവഴി തടഞ്ഞ് സമ്മേളന വേദി നിർമ്മിച്ച സി പി എം നടപടിക്കെതിരെ ഇന്ന് ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം വന്നു സംഭവത്തിൽ കോടതി അലക്ഷ്യ നടപടി അനിവാര്യമെന്ന് വ്യക്തമാക്കിയ കോടതി വഞ്ചൂർ സർക്കിൾ ഇൻസ്പെക്ടറോട് നേരിട്ട് ഹാജരാക്കാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവിയോടും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും ഹൈക്കോടതി വിശദീകരണം തേടി പൊതുജനങ്ങളുടെ യാത്രാവകാശത്തെ തടസ്സപ്പെടുത്തുന്നതാണ് റോഡ് തടഞ്ഞുള്ള പരിപാടിയെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ രൂക്ഷ വിമർശനം ഹൈക്കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണിത് എന്തായിരുന്നു പരിപാടി ആരൊക്കെ പങ്കെടുത്തുവെന്ന് ചോദിച്ച ഡിവിഷൻ ബെഞ്ച് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും തൊട്ടടുത്തല്ലേ പരിപാടി നടന്നതെന്നും വിമർശിച്ചു വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോവെന്നും ഹൈക്കോടതി ആരാഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ പോലീസും സർക്കാരും കാണിക്കുന്ന അലംഭാവത്തെയും കോടതി വിമർശിച്ചു ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച സർക്കുലറുകൾ കോൾഡ് സ്റ്റോറേജിലാണോ എന്നും കോടതി ചോദ്യമുയർത്തി സംസ്ഥാന പോലീസ് മേധാവിയോടും സിറ്റി പോലീസ് കമ്മീഷണറോടും ഹൈക്കോടതി വിശദീകരണം തേടി വ്യാഴാഴ്ച സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മതിയായ രേഖകൾ സഹിതം കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു കൊച്ചി ഇനി തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ഒരു വാർത്തയിലേക്ക് സർക്കാർ ആശുപത്രിയിൽ

ஒரு நர்ஸ் இந்த இடத்துல ப்ரெஸ் பண்ணி இன்னொரு நர்ஸ் அட்டண்டர் அந்த ஆயாமா போய் பாத்ரூம்லாம் கழு வச்சு கொஞ்ச நேரம் கழிச்சு பார்த்தேன் கை கிளச்சு போட்டு வந்து கையை விழுது என் பாப்பாவில் பார்க்கக்கூடிய நான் உள்ளே போனேன் உள்ளே போய் பார்த்தா அந்த ஆயம் அம்மா பா ஆயம்மா பிரசவம் பார்க்குது அது ஆயம் அம்மா பார்க்கலாமா சென்னையில் நின்று முகம்மத் ரிகீஸ் நமக்கு இப்போ சரியான பிரைம் டைமில் விவரங்கள் എസ് കെ എൻ ഒരു കുഞ്ഞിനെ പ്രതീക്ഷിച്ച് ആശുപത്രിയുടെ പുറത്തുനിന്ന ഒരു അച്ഛൻ്റെ കരച്ചിലാണ് നമ്മളിപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ചെങ്കൽപെട്ടിലെ ചതുരംഗ പട്ടണത്ത് നിന്ന് വരുന്നത് നഴ്സുടെ പിഴവിനെ തുടർന്ന് ഡോക്ടർ ഇല്ലാതെ ഇവർ പ്രസവം എടുത്തതിനെ തുടർന്ന് ഒരു കുഞ്ഞു മരിച്ചിരിക്കുകയാണ് സുജാത ദുരൈരാജ് ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത് ഈ സുജാതയുടെ രണ്ടാം പ്രസവത്തിന് വേണ്ടിയിട്ടാണ് ചതുരണ്ട പട്ടണത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് സുജാതയെ ഇന്നലെ കൊണ്ടുപോകുന്നത് പ്രസവ വേദന വന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ മുതൽ തന്നെ നഴ്സുമാരുടെ ഭാഗത്തു നിന്നും വലിയ അലംഭാവമാണ് ഉണ്ടായത് എന്ന് ദുരൈരാജു പറയുന്നുണ്ട് അതായത് അവിടെ ചെല്ലുമ്പോൾ തന്നെ പ്രസവ വേദന കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇവരെ തിരിച്ചയക്കാൻ ആദ്യം ശ്രമിക്കുന്നു പിന്നീട് പ്രസവ വേദന ഉണ്ട് എന്ന് മനസ്സിലാക്കി ഈ രണ്ട് നഴ്സുമാർ ചേർന്നുകൊണ്ട് സുജാതയുടെ പ്രസവം എടുക്കുകയായിരുന്നു ഏതാണ്ട് പത്തുമണിയോടുകൂടി അസനി അസഹനീയമായ വേദന ഉണ്ടാകുന്നു ശേഷം ലേബർ റൂമിലേക്ക് പ്രവേശിപ്പിക്കുന്നു പിന്നീട് ഇവർക്കൊരു വിവരം പറ്റി ലഭിക്കുന്നത് മൂന്ന് മണിക്കാണ് അത് തൊട്ടടുത്തുള്ള ചെങ്കൽപെട്ട് സർക്കാർ ആശുപത്രിയിലേക്ക് സുജാതയെ കൊണ്ടുപോകാനുള്ള ഒരു നിർദ്ദേശമാണ് ഈ ആശുപത്രി അധികൃതർ തന്നെ ആംബുലൻസ് വിളിക്കുന്നു പെട്ടെന്ന് തന്നെ കുഞ്ഞിനെയും അമ്മയെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ് ചെങ്കൽപെട്ട് സർക്കാർ ആശുപത്രി യിൽ എത്തിച്ചതിനു ശേഷം ദുരൈരാജൻ ലഭിക്കുന്ന വിവരം കുഞ്ഞ് അഞ്ച് മണിക്കൂർ മുൻപ് തന്നെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അഞ്ചു മണിക്കൂർ മുമ്പ് മരിച്ച കുഞ്ഞിനെ വെച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഏതാണ്ട് പ്രസവം പത്തുമണിക്ക് ശേഷം തന്നെ കഴിഞ്ഞിരുന്നു എന്ന് കൂടി ചെങ്കൽപെട്ട ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് ആ കുഞ്ഞിനെയും ഗുരുതരാവസ്ഥയിലുള്ള അമ്മയുമാണ് അഞ്ച് മണിക്കൂർ ഈ ആശുപത്രിയിൽ ഈ നഴ്സുമാർ വെച്ചിരുന്നു എന്നുള്ളത് അത്യന്തം ക്രൂരം തന്നെയാണ് അത്തരത്തിലാണ് ഇവർ ഈ ഒരു കേസിനെ ഡീൽ ചെയ്തത് ശേഷം ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ഇപ്പോഴും സുജാതയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയില്ല ഗുരുതരാവസ്ഥയിൽ തന്നെ സുജാത തുടരുകയാണ് ഈ അഞ്ചു മണിക്കൂർ വൈകിപ്പിച്ച അല്ലെങ്കിൽ ഈ തനിയെ പ്രസവം എടുത്ത ഈ ഒരു കുഞ്ഞിൻ്റെ മരണത്തിലേക്ക് നയിച്ച നേഴ്സുമാർക്കെതിരെ നടപടിയെടുക്കാൻ ഇപ്പോഴും സർക്കാരോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് അധികൃതരോ തയ്യാറായിട്ടില്ല ഈ രണ്ടുപേരെയും സ്ഥലം മാറ്റും എന്നുള്ളൊരു വിശദീകരണമാണ് കുടുംബത്തിന് നൽകിയിരിക്കുന്നത് ശേഷം കുടുംബവും ഒപ്പം ആ പ്രദേശത്തുള്ളവരും ഒക്കെ ചേർന്ന് വലിയൊരു പ്രതിഷേധമാണ് ഈ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയത് ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടായി ായിട്ടില്ല അത്യന്തം ക്രൂരമായിട്ടുള്ള ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ് അല്പസമയം മുമ്പ് ചെങ്കൽപെട്ട് ജില്ലയിൽ ഉണ്ടായത് ആ വിവരങ്ങൾ പുറത്തു വന്നത് എസ് കെ എം താങ്ക് യു മുഹമ്മദ് നഴ്സസ് കയറി പ്രസവമെടുത്തു അപ്പോൾ ഈ യോഗ്യരായ ആളുകൾ ഇതൊക്കെ ചെയ്യേണ്ട ജോലിയാണ് അല്ലാത്തവർ ചെയ്താൽ എന്തെങ്കിലും ഒരു അത്യാഗ്രഹം സംഭവിച്ചു അവർക്ക് അത് പ്രതിരോധിക്കാൻ പറ്റില്ല കാര്യം ഉള്ള പഠിച്ച വിവരം വെച്ചിട്ടായിരിക്കും അവരിതൊക്കെ ചെയ്യുന്നത് അൽ പി മാത്യു പറയുന്നു എസ് കെ ഈ ചർച്ചയൊക്കെ വളരെ നല്ലതാണ് ടി വിയിൽ പക്ഷേ വിവരമുള്ള ഒരു കാരണം അതെവിടെ ആയാലും അങ്ങനെയല്ലേ ഏത് കാര്യത്തിലും വിവരമുള്ളൊരു ഇടപെട്ട സംഭവം കളി മാറില്ലേ അനോരയ്ക്കൊരു സംശയം രാവിലെ കണ്ട എസ് കെ എന്നെ അല്ല ഞാനിപ്പോൾ കാണുന്നത് എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണോ പിന്നെ എന്താ ചെയ്യുക അപ്പം എന്തായാലും അബ്ദുള്ളക്ക് അറിയേണ്ടത് പൊളിറ്റിക്കൽ സയൻസിൽ എൻ്റെ വിദ്യാഭ്യാസമാണ് ഞാൻ എം ഫിൽ ബിരുദധാരിയാണ് എന്ന് മാത്രം താങ്കൾ അറിയുക അത്രയും പോരെ ഇനി നമുക്ക് രാജസ്ഥാനിലേക്ക് അവിടെ കാലിക്കണ്ടിൽ കുടൽ കിണറിൽ വീണ അഞ്ചു വയസ്സുകാരന് രക്ഷപ്പെടുത്താനുള്ള രക്ഷാദൗത്യം ഇപ്പോഴും നീളുകയാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് ഇങ്ങനൊരു കുഞ്ഞ കുടൽ കിണറിൽ വീണത് അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച രക്ഷാദൗത്യം ഇപ്പോഴും അവിടെ തുടരുകയാണ് എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാദൗത്യം അവിടെ രാജസ്ഥാനിൽ പുരോഗമിക്കുന്നത് ആറ് അച്യുതൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു അച്യുതൻ ഈ കുഞ്ഞിന് ശ്വാസം നൽകാൻ കഴിയുന്നുണ്ടോ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എസ് കെ രാജസ്ഥാനിലെ ദൌസയിലെ ദൌസയിലെ ഖാലിഖണ്ഡ് ഗ്രാമത്തിൽ ഇന്നലെയാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കാലിഖണ്ഡ് ഗ്രാമത്തിലെ ഒരു കുഴൽ കിണറിൽ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ഈ കുഴൽ കിണറിൽ പെട്ടതായാണ് വിവരം ലഭിക്കുന്നതും എന്നാൽ ഉച്ചയോടുകൂടി തന്നെ എസ് ഡി ആർ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ദൗത്യങ്ങൾ ആരംഭിച്ചിരുന്നു ആദ്യം നിലവിൽ ചെയ്തത് അടിയന്തരമായി ഓക്സിജൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ജീവൻ നിലനിർത്തുന്നതിന് എത്തിക്കുക എന്ന ദൗത്യമാണ് നടത്തിയത് അത് കൃത്യമായി ഓക്സിജൻ ഉൾപ്പെടെയുള്ള സംവിധാനം സാധനങ്ങൾ കുഴൽക്കടറിനുള്ളിലേക്ക് നൽകാൻ എസ് ഡി ആർ എഫിന് കഴിഞ്ഞു കുട്ടി സുരക്ഷിതമെന്നാണ് കളക്ടറും നിലവിൽ എൻ ഡി ആർ എഫും അറിയിച്ചിരിക്കുന്നത് പക്ഷേ കുട്ടിക്ക് ഈ ആഹാര ഈ ഉൾപ്പെട്ട ഇതിനകത്ത് പെട്ട കുട്ടിക്ക് ആഹാര സാധനങ്ങൾ നൽകുന്ന നൽകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ആശങ്ക എൻ ഡി ആർ എഫ് അറിയിക്കുന്നുണ്ട് അതിന് പറയുന്നൊരു കാരണമെന്നുള്ളത് ഈ ആഹാര സാധനങ്ങൾ ഇതിനുള്ളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുട്ടി ഈ ആഹാര സാധനങ്ങൾ എടുക്കുന്ന ആ ഒരു ശ്രമം അത് ഒരു റിസ്ക് ആയിട്ടുള്ള ഒന്നാണ് കാരണം ഈ കുഴൽക്കടറിൽ വെള്ളമുണ്ട് അപ്പോൾ

കുട്ടിയുള്ള സ്ഥലത്തു നിന്നും താഴേക്ക് പോകാതിരിക്കുവാൻ പോകാതിരിക്കുവാൻ വേണ്ടി കൂടിയാണ് ആഹാരം ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ നൽകാതിരിക്കുന്നത് പക്ഷേ കുട്ടിയുടെ നിലവിലെ സ്ഥിതി അത് സുരക്ഷിതമാണ് എന്ന ഒരു റിപ്പോർട്ടാണ് എൻ ഡി ആർ എഫ് നൽകുന്നത് ഇരുന്നൂറ്റി അൻപതടി താഴ്ചയുള്ള ഒരു കുഴൽക്കടറാണ് എന്തായാലും നിലവിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്നലെ ഉച്ചയോടുകൂടി ആരംഭിച്ചതാണ് ഇരുപത്തിനാല് മണിക്കൂറും പിന്നിട്ട് ആ രക്ഷാദൌത്യം തുടരുന്നു ജെ എസ് ഇ ബിയുടെ സഹായത്തോട് കിറ്റാച്ചിയുടെയൊക്കെ സഹായത്തോടുകൂടി കുഴൽക്കടറിന് സമീപം മണ്ണ് നീക്കിക്കൊണ്ട് ഒരു സമാന്ത മായ ഒരു രക്ഷാപ്രവർത്തനവും കൂടി ഈ മേഖലയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ രീതിയിൽ കുടൽ കിണറ് തകർത്ത കുട്ടിയെ രക്ഷപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം കൂടി ഇപ്പോൾ തുടരുകയാണ് സ്കേൻ ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും രാജസ്ഥാനിലെ കാലികണ്ണിലാണ് ഈ സംഭവം കുഴൽ കിണറിൽ വീണ അഞ്ചു വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം എൻ ഡി ആർ എഫ് അവർ തുടരുകയാണ് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ കുഞ്ഞിങ്ങനെ കുഴൽ കിണറിൽ പെട്ടുപോയത് മൂടാത്ത കുഴൽക്കിണറാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ മൂടി വയ്ക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ഈ കുഴൽക്കിണറിൽ വീഴുന്ന സംഭവങ്ങൾ അസാധാരണമല്ല പല സംസ്ഥാനത്തും ഇത് സംഭവിച്ചിട്ടുണ്ട് കുഴൽക്കിണറിൽ മൂടാതെ കുഴൽക്കിണർ ഇട്ടേക്കും അതുകൊണ്ട് സംഭവിക്കുന്നതാണ് സീന മുഹമ്മദ് പറയുന്നു ഈ രാജസ്ഥാനിലെ കാര്യം പറഞ്ഞപ്പോൾ മാളുട്ടി ഈ കുഴൽ കിണറിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ശരിക്കും ഈ കുഞ്ഞിന് ഓക്സിജനൊക്കെ നൽകാൻ കഴിയുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിയട്ടെ സിനിമ എന്ന് പറയുന്നത് ഇത് ഈ ഇങ്ങനൊരു വാർത്ത അറിഞ്ഞ് മാളുട്ടി സിനിമ ഓർത്തുപോയി മാളുട്ടി അത് സിനിമയാണ് നമുക്കത് രംഗമൊക്കെ ആദ്യമേ തീരുമാനിക്കാം ഇതങ്ങനെയല്ല ഒരു 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 അത്യാഹിതം സംഭവിച്ചു പോയതാണ് എന്തായാലും ഈ കുഞ്ഞു രക്ഷപ്പെടും എന്ന് നമുക്കറിയാം ഒരുപാട് അമ്മമാർ പ്രാർത്ഥനയോടെ എന്ന് എനിക്കറിയാം ഈ കുഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പ്രൈം ടൈം തുടരുകയാണ് ഈ മണിക്കൂർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ കിടക്കുന്നു എഡ്ലൈംസ് കോഴിക്കോട് ബീച്ച് റോഡിൽ ആഡംബര വാഹനം ചേസിംഗ് ചെയ്സിംഗ് ചിത്രീകരണത്തിനിടെ യുവാവിന് ദാരുണാത്യം മരിച്ചത് വടകര കടമേരി സ്വദേശി ആൽവിൻ റീൽ ചിത്രീകരണം മുമ്പും ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന് പ്രൊമോഷനു വേണ്ടിയായിരുന്നു ചിത്രീകരണത്തിനെത്തിച്ച വാഹനം യുവാവിനെ ഇടിച്ചു തറുപ്പിച്ചു ട്വന്റിഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് ഉത്തരവാദികളായ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ സി പി എം ഒരുങ്ങുന്നു ആരോപണവിധേയരായ നേതാക്കളെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യത പി ആർ വസന്തനെയും സി രാധാമണിയെയും പി കെ ബാലചന്ദ്രനെയും പുതിയ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല മുനമ്പം ഭൂമി തർക്കത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ വക്കപ്പ് നോട്ടീസിൽ നിന്ന് ഇടക്കാല സംരക്ഷണം നൽകാമെന്ന് കോടതി സിവിൽ കോടതിയെ സമീപിക്കാൻ പ്രദേശവാസികൾക്ക് അവസരമൊരുക്കാമെന്ന് കോടതി ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് നൂറ് വീടുകൾ നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരളം പ്രതികരിച്ചില്ലെന്ന് കർണാടക വാഗ്ദാനം നടപ്പാക്കാൻ തയ്യാറെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സർക്കാരിന്റേത് നിരുത്തരവാദപരമായ സമീപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഹായം സ്വീകരിക്കുന്നതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ലെന്ന് സി സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം തിരുവനന്തപുരത്ത് പോത്തൻകോട് മോഷണത്തിനിടെ കൊല്ലപ്പെട്ട വയോധിക പീഡനത്തിനും ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടെത്തൽ പ്രാഥമിക പരിശോധനയിൽ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ മരണകാരണം തലക്കേറ്റ ക്ഷേത്രം ക്രൈസ്തവരുടെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ അനങ്ങാതെ സർക്കാർ ഒന്നര കൊല്ലം മുമ്പ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടും തുടർ നടപടി ഉണ്ടായില്ല നിർദ്ദേശങ്ങൾ നടപ്പാക്കിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ജസ്റ്റിസ് ജെ ബി കോശി ട്വന്റി എക്സ്ക്ലൂസീവ് സംസ്ഥാനത്ത് പാതയോരങ്ങളിലെ അനധികൃത കുടിമരങ്ങളും ഫ്ലക്സ് ബോർഡുകളും നീക്കം ചെയ്യാൻ സർക്കാർ നിർദ്ദേശം നടപടികൾക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കണം വീഴ്ചയുണ്ടായാൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കെതിരെ നടപടി വരും പുതിയ ഉത്തരവ് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൈം ടൈം ബ്രേക്കിംഗ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങള് പുകയുന്നു അതൃപ്തി പരസ്യമാക്കി ചാണ്ടിയമ്മൻ എം എൽ എ മണ്ഡലത്തിൽ തനിക്ക് ചുമതല നൽകിയില്ല അതെന്താണ് എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം എന്നൊരു നിലപാടിലേക്ക് ഞാൻ തോന്നുന്നു ചാണ്ടിയമ്മനെ പിന്തുണച്ച രമേശ് ചെന്നിത്തല ഒഴിവാക്കപ്പെട്ട സാഹചര്യം അറിയില്ലെന്ന പ്രതികരണം കെ പി സി സി പ്രസിഡന്റ് മറുപടി പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതി അറിയിക്കേണ്ടത് പാർട്ടി നേതൃത്വത്തെയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം മോർണിംഗ് ഷോ സോറി പ്രൈം ടൈം തുടരുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ അവസരത്തിൽ വരുന്നു അമൽ സുരേന്ദ്രൻ്റെ ആലുവയിൽ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ആലുവ മണപ്പുറം നടപ്പാലത്തിൽ നിന്ന് പെൺകുട്ടി പെരിയാറിലേക്ക് ചാടി ഇന്ന് രാത്രി ഏഴര മണിയോടെയാണ് ഈ സംഭവം നടപ്പാലത്തിൻ്റെ മധ്യത്തിൽ നിന്നും കുട്ടമശ്ശേരി ചാലക്കൽ കണിയാമ്പിള്ളിക്കുന്ന് അനീഷിൻ്റെ ഭാര്യ ഗ്രീഷ്മയാണ് പെരിയാറിലേക്ക് ചാടിയത് അഗ്നിരക്ഷാസേനയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ എപ്പോഴും തെരച്ചിൽ തുടരുകയാണ് ഇന്നലെ ഇതേ രീതിയിൽ ആലുവ മാർത്താണ്ഡോർമ്മ പാലത്ത് നിന്നും പെരിയാറിലേക്ക് ചാടി ഇടപ്പള്ളി ടോൾ സ്വദേശിനി മരണപ്പെട്ട കാര്യം പ്രേക്ഷകർ ഓർമ്മിക്കുക എന്തായാലും എളുപ്പം കണ്ടെത്താൻ കഴിയട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത് മാറാപ്പായി മാടായി നിയമനം കണ്ണൂർ മാടായിലെ കോഓപ്പറേറ്റീവ് കോളേജിലെ ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര കലകം കണ്ണൂർ ഡി സി സി നേതൃത്വത്തിനെതിരായി അതൃപ്തി പരസ്യമാക്കി എം കെ രാഘവൻ എം പി ഇന്ന് ഡൽഹി രംഗത്ത് വന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഒളിയമ്പും കുഞ്ഞിമംഗലത്തെ എം കെ രാഘവന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് മാർച്ചും നടത്തി എം കെ രാഘവൻ എം പി ചെയർമാനായ കോൺഗ്രസ് ഭരണസമിതി നിയന്ത്രിക്കുന്ന മാടായി കോളേജിലെ നിയമനങ്ങളാണ് വിവാദത്തിന് ഇന്ധനമായത് കോഴവാങ്ങി ബന്ധുവടക്കം ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നിയമിച്ചെന്നാരിച്ചാണ് രാഘവനെതിരെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും പരസ്യകലാപത്തിന് തുടക്കമിട്ടത് വിവാദ നിയമനങ്ങളെ ന്യായീകരിച്ച എം കെ രാഘവൻ കോളേജ് ഭരണസമിതി അംഗങ്ങൾക്കെതിരായ പാർട്ടിതല അച്ചടക്ക നടപടി തെറ്റെന്നും വിമർശിച്ചു ഡി നേതൃത്വത്തെ പരസ്യമായി തള്ളിയ എം കെ രാഘവൻ കെ സുധാകരനെതിരെയും ഒളിയം പെയ്തു കിട്ടാത്ത പ്രതിഷേധം ആസൂത്രിതമെന്നാണ് എം കെ രാഘവന്റെ നിലപാട് നീക്കങ്ങൾക്ക് കെ സുധാകരന്റെ അടക്കം ആശീർവാദമുണ്ടെന്നും രാഘവൻ കരുതുന്നു ഇതോടെയാണ് വിഷയം നേതൃത്വത്തിലെ തർക്കമായി വളരുന്നത് അതേസമയം പ്രതിഷേധം കടുപ്പിച്ച് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരും വീണ്ടും രംഗത്തെത്തി എം കെ രാഘവന്റെ കുഞ്ഞുമംഗലത്തെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും കോലം കത്തിക്കലും എം കെ രാഘവൻ പാർട്ടിയെ വിറ്റ് കാശാക്കുന്നുവെന്നും വീട്ടിൽ കയറി തല്ലുമെന്നും മുദ്രാവാക്യം നമ്മൾക്കൊറ്റ പിന്നെ പിന്നെ തീരുമാനം മാത്രമേ ഉള്ളൂ ധനേഷിൻ്റെ ജോലി അവിടെ നിന്ന് രാജിവെപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരുമ്പോൾ മൂന്ന് മാസം മുമ്പ് തന്നെ കെ പി സി സിക്കും ഡി സി സിക്കും പിന്നെ എ സി സി ജനറൽ സെക്രട്ടറിക്കുമൊക്കെ നമ്മൾ കത്ത് കൊടുത്തിരുന്നു ആ കത്ത് കൊടുത്ത സമയത്ത് നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞ് നമുക്ക് പിന്നെ നമുക്ക് പരിഹാരം ഉണ്ടാകാം എന്നുള്ള കാര്യം പറഞ്ഞത് പക്ഷെ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കുന്നതിൽ എം കെ രാഘുവിന് വീഴ്ച പറ്റിയെന്നാണ് കണ്ണൂർ ഡി സി സി നിലപാട് നിയമനം പുനഃപരിശോധിക്കാൻ സാധ്യതകളില്ലെന്നിരിക്കെ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം ഇടപെട്ടേക്കും കണ്ണൂർ വാർത്തയിലേക്ക് അതിർത്തി ലംഘിച്ചെത്തിയ രണ്ട് ബംഗ്ലാദേശ് മീൻപിടുത്ത ട്രോളറുകൾ കോസ്റ്റ് ഗാർഡ് പിടികൂടി രണ്ട് ബോട്ടുകളിലായി ആളുകൾ ഉണ്ടായിരുന്നു വിഷ്ണു ബോട്ടുകളിലായിരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ വിഷ്ണു ഇന്നലെ ആയിരുന്നു സംഭവം നമ്മുടെ ഇന്ത്യൻ സമുദ്രാതിർത്തി ലംഘിച്ചെത്തിയ രണ്ട് ബംഗ്ലാദേശി ട്രോളറുകളാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പിടികൂടിയത് അതിൽ എഴുപത്തിയെട്ടിലധികം വരുന്ന മത്സ്യബന്ധനത്തിന് എന്ന് സംശയിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ വിലയിരുത്തലായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബോട്ടുകൾ പിടിച്ചെടുത്തത് ഇന്ത്യൻ മാരിടൈം ആക്ട് നയൻറ്റീൻ പ്രകാരമാണ് ഈ ബോട്ടുകൾ പിടിച്ചെടുത്തിരിക്കുന്നത് വിശദമായ അന്വേഷണം നടത്തിയിട്ട് ശേഷം മാത്രമേ ഈ ബോട്ടുകൾ വിട്ടു വിട്ടുകൊടുക്കുന്ന നടപടിയിലേക്ക് കടക്കൂ എന്ന് ഇന്ത്യൻ അതായത് അതിർത്തി മുഖാന്തരം ഇന്ത്യൻ സമുദ്രാതിർത്തി മുഖാന്തരമുള്ള തീവ്രവാദവും അതോടൊപ്പം ലഹരിക്കടത്തും ഒക്കെ വർദ്ധിച്ചു വർദ്ധിച്ചുവെന്നൊരു പശ്ചാത്തലമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ബംഗ്ലാദേശിൽ നിന്ന് രണ്ട് ബോട്ടുകൾ ട്രോളറുകൾ ഇന്ത്യൻ സമുദ്ര അതിർത്തിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഇതിൽ ചില അന്വേഷണം വേണം എന്നുള്ളതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ തീരുമാനം ഈ ബോട്ടുകൾ നിലവിൽ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എസ് കെ വിഷ്ണു ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ മോഷണം നടന്നു വീട്ടു സാധനങ്ങൾ മോഷണം പോയി എന്നാണ് അറിയുന്നത് ഇരുപൂരം പോലീസ് അന്വേഷണം തുടങ്ങി ആർ അരുൺ രാജ് ടെലഫോണിലുണ്ട് കൊല്ലത്ത് എന്തെങ്കിലും പോയോ എസ് കെ എൻ കാര്യമായ രീതിയിൽ വിലവെടുപ്പുള്ള വസ്തുക്കൾ മോഷണം പോയിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം വീട്ടിലെ ഉപകരണങ്ങൾ വീട്ടിലെ ഉപകരണങ്ങളാണ് മോഷണം പോയതെന്നാണ് ഇരുപൂരം പോലീസിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും കേന്ദ്രമന്ത്രി ഇന്ന് ആണ് എന്നുള്ള വിവരമാണ് പറയുന്നത് ഇരുവരും പോലീസാണ് സ്ഥലത്തെത്തി പരിശോധിച്ചത് വീടിന്റെ പിൻഭാഗം പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാക്കൾ വീട്ടിലെ ഉപകരണങ്ങൾ കവരുകയായിരുന്നു എന്തായാലും സംഭവത്തിൽ കേസെടുത്ത പോലീസ് വിശദമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കൊല്ലത്ത് നിന്ന് അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് ഉത്തർപ്രദേശിലെ സംഭൽ സംഘർഷത്തിലെ ഇരകളുടെ കുടുംബങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ എം പി പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ് ഡൽഹിയിലെ വസ്തിയിലാണ് ഈ കൂടിക്കാഴ്ച നീതി തേടിയാണ് ഈ കുടുംബം രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നതെന്നാണ് ഇമ്രാൻ മസൂദ് എം പ്രതികരിച്ചിരിക്കുന്നത് വിനീത് അഭിജി ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു വിനീത് പറയൂ വിനീത് വിനീത എൻ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി ഈ സമ്പൾ സന്ദർശിക്കാനൊക്കെയായി പോവുകയും പിന്നീട് ആ സന്ദർശനത്തിന് അനുമതി ലഭിക്കാതെ മടങ്ങി വരികയുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്നാണ് ഇപ്പോൾ ഈ സമ്പൽ സംഘർഷത്തിൽ ഇരകളായിട്ടുള്ള ആളുകളുടെ കുടുംബങ്ങൾ അവർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ജനപത്ത് പത്തിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ വന്നാണ് അവർ കൂടിക്കാഴ്ച നടത്തിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒപ്പം തന്നെ വയനാടെ പി പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന ഈ കുടുംബാംഗങ്ങൾ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു കുടുംബത്തിന് ഒപ്പം തന്നെ ഉണ്ടാകുമെന്നും നീതിക്കായുള്ള പോരാട്ടത്തിൽ താനും ഒപ്പം ഉണ്ടാകുമെന്ന പ്രതിപക്ഷ നേതാവ് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അഞ്ച് കുടുംബങ്ങളാണ് ഇന്ന് കൂടി ഈ ജനപത്ത് പത്തിലെ വീട്ടിലേക്ക് എത്തി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അവർ തിരികെ യു പി യിലേക്ക് മടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഡൽഹിയിൽ നിന്നും ടെലിഫോണിൽ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രൈം ടൈം തുടരുകയാണ് ചില പ്രേക്ഷകരൊക്കെ പറയുന്നു ഈ ആറാം വാർഷ്യം ആഘോഷിക്കുന്ന വേളയിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു പുതിയ പരിപാടികളെ കുറിച്ച് പുതിയ പരിപാടികളൊക്കെ നമുക്ക് ഇരുമാസം കൂടെയുള്ളൂ ഈ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് പുതു മത്സരത്തിലേക്ക് കയറാൻ അപ്പം നമ്മൾ പുതിയ പരിപാടികളൊക്കെ കൊണ്ടുവരും എന്ന് മാത്രമല്ല പുതിയ ചില ചില കാര്യങ്ങളൊക്കെ തന്നെ അണിയറയിൽ തയ്യാറായി വരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് പ്രൈം ടൈം തുടരുകയാണ് സഹായ വാഗ്ദാനങ്ങളോട് മുഖം തിരിച്ചോ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും കർണാടക സർക്കാരിൻ്റെ ഒരു വാഗ്ദാനം മുണ്ടക്കൈ ചൂരന്മല ദുരന്തബാധിതർക്ക് ബാധിതർക്ക് നൂറ് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്നായിരുന്നു കർണാടകത്തിൻ്റെ വാഗ്ദാനം എന്നാൽ ഈ കാര്യത്തോടെ ഇതുവരെ കേരളം പ്രതികരിച്ചില്ലെന്നാണ് പിണറായി വിജയന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സി സിദ്ധരാമയ്യ ഒരു കത്തെഴുതിയിരിക്കുന്നത് വാഗ്ദാനം നടപ്പാക്കാൻ ഇപ്പോഴും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ കർണാടക മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു

കേരളം കൃത്യമായ മറുപടി നൽകുകയോ തീരുമാനം അറിയിക്കുകയോ ചെയ്തില്ലെന്നാണ് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ പറയുന്നത് ദുരന്തബാധിതരെ സഹായിക്കാൻ സന്നദ്ധമാകുന്നവരെ മാന്യമായി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് പ്രതിപക്ഷ വിമർശനം അറുന്നൂറ് വീട് ഇപ്പൊ തന്നെയായി അറുനൂറ് വീട് ഈ അറുന്നൂറ് വീട് ഓഫർ ചെയ്ത ആളുകളോട് വരെ സംസാരിച്ചില്ല എന്ത് സംവിധാനാണിത് സത്യത്തിൽ ഒരു പ്രയോറിറ്റി പ്രയോറിറ്റി ഇവർക്ക് ഈ ദുരന്തം നിലവിൽ ഇല്ല അതാണ് സമീപനം പദ്ധതി നടപ്പിലാക്കാൻ ഏകോപനം ഉണ്ടായാൽ പണം മുടക്കാൻ ഇനിയും തയ്യാറാണെന്നാണ് കർണാടകയുടെ ബംഗളൂരു എന്നാൽ മുണ്ടക്കൈ ചൂരില വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നു സംസ്ഥാനത്തെ ബോധപൂർവം സൃഷ്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് മുഖ്യമന്ത്രി ഇന്ന് കുറ്റപ്പെടുത്തി ഇതുപോലുള്ള പ്രശ്നങ്ങളില് നാടിന്റെ പ്രശ്നങ്ങൾ ഒന്നിച്ച് ഉയർത്താൻ തയ്യാറാകുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളിലല്ലേ നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടത് എന്തിന് കേരളത്തെ ശിക്ഷിക്കുന്ന നില കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നു കേരളത്തിലെ ജനങ്ങളെ ശിക്ഷിക്കുന്ന മനോഭാവം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുമ്പോ അതിന്റെ കൂടെ നിൽക്കുന്ന നിലപാടല്ലേ കേരളത്തിലെ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് ഇനി ശരണം സന്നിധാനം ശബരിമലയിലേക്ക് സൈക്കിൾ പ്യോർ അഗർബത്തി അഗർബത്തി എന്നാൽ സൈക്കിൾ ശബരിമലയിൽ ഇപ്പോ നല്ല തീർത്ഥാടക തിരക്കാണ് എന്നാൽ ശബരിമല സന്നിധാനത്തെ രാത്രി കാഴ്ചകൾ അതിസുന്ദരമാണ് രാത്രി കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ഞങ്ങൾ ഇപ്പോൾ ക്ഷണിക്കുന്നത് ഭക്തി നിർഭരമാണ് സന്നിധാനം രാത്രിയായാൽ ശോഭ വർദ്ധിക്കും കൊടിമരവും പതിനെട്ടാം പടിയും നിലാവെളിച്ചത്തിൽ മനോഹരമാകും മഴയത്തും വെയിലത്തും കത്തിച്ചൊലിക്കുന്ന ആഴിക്ക് രാത്രിയിൽ അഴക് കൂടുതലാണ്

നിന്നും വിഷ്ണു ഇനി ശബരിമലയിലെ ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ ചടങ്ങുകൾ ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രൈം ടൈം തുടരുകയാണ് ശബരിമല ഡ്യൂട്ടി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അലവൻസ് വൈകിയെന്നൊരു വാർത്ത നമ്മൾ സംരക്ഷണം ചെയ്തിരുന്നു സർക്കാർ നടപടി വരുന്നു തലൂരാൻ വേണ്ടി ട്വൻറ്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ സൈബർ ടെലി കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഉദ്യോഗസ്ഥന്മാർക്ക് ലഗേജ് അലവൻസ് അനുവദിച്ചു ഇരുന്നൂറ്റി അൻപത് രൂപ വീതം അറുപത് പേർക്ക് നൽകും എന്നാൽ യാത്രാബദ്ധ അനുവദിക്കുന്നതിൽ തീരുമാനമായില്ല എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നു ശ്രീകാന്ത് പ്രൈം ടൈമിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെൻ ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എഴുന്നൂറ്റമ്പത് രൂപയുടെ കേസാണുള്ളത് അത് ഏതാണ്ട് ഒരു പത്തുനൂറ് പേർക്ക് പണം കൊടുക്കാനുമുണ്ട് എഴുന്നൂറ്റമ്പത് രൂപ ഒരു ദിവസം എന്ന കണക്കിലാണ് കൊടുക്കേണ്ടത് അത് ദേവസ്വം ബോർഡ് സർക്കാരിന് കൈമാറിയതുമാണ് പക്ഷേ അത് ഇതുവരെയും ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തില്ല ടെലികമ്മ്യൂണിക്കേഷൻ സൈബർ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ പരാതി നിലവിൽ ട്വന്റി വാർത്ത വന്നതിന് പിന്നാലെ തൽക്കാലത്തേക്ക് ലഗ്ഗേജ് അലവൻസ് എന്ന രീതിയിൽ ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപ വീതം നൽകി തലയൂരാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് അതായത് പോലീസ് ശ്രമിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം അറുപത് പേർക്ക് ഇപ്പോൾ നൽകിയിട്ടുണ്ട് എഴുന്നൂറ്റൻപത് രൂപ വീതം ടീ അനുവദിക്കുന്നതിൽ തീരുമാനമായിട്ടില്ല നവംബർ പതിനാല് മുതൽ മൂന്ന് ടേണുകളായി നൂറിലധികം പേർ ജോലി ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ മൂന്ന് ടേണിൽ കയറിയവർക്കും പണം അനുവദിച്ചിട്ടില്ല ഇതുവരെയും തൽക്കാലം ഒരു ഇരുന്നൂറ്റൻപത് രൂപ വീതം അനുവദിച്ച് തലയൂരുകയാണ് സർക്കാർ ശ്രീകാന്ത് ഇനി ഇന്നത്തെ വാർത്താപകൽ സംഭവിച്ച വാർത്തകളിലൂടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് പതിനാറാം ധനകാര്യ കമ്മീഷനോട് കേരളം ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേക ഗ്രാൻഡായി പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടു നികുതി വിഹിതം നിർണ്ണയിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അടിസ്ഥാനമാക്കുന്നതിനെ എതിർത്ത് കേരളം ഐ എ എസ് തലപ്പത്തെപ്പോരിൽ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ലെന്നും വ്യാജ കത്തുകൾ ഉണ്ടാക്കിയെന്നും പോസ്റ്റിൽ പരാമർശം എ ജയതിലകിനെയും കെ ഗോപാലകൃഷ്ണയും ലക്ഷ്യം വെച്ച് ആരോപണങ്ങൾ ഇ ഓഫീസ് ഫയൽ വിവരങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ച് ഫേസ്ബുക്ക് കുറിപ്പ് ചികിത്സാ പിഴവ് വിവാദത്തിന് പിന്നാലെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പയ്ക്കെതിരെ പുതിയ പരാതി വാക്യൂം ഡെലിവറിക്കിടെ നവജാത ശിശുവിന്റെ കുഞ്ഞിന്റെ കൈ തടർന്നുപോയെന്ന് രക്ഷിതാക്കൾ ദുരവസ്ഥ ആര്യട സ്വദേശി രമ്യ അഗേഷ് ദമ്പതികളുടെ കുഞ്ഞിന് ആരോഗ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി കുടുംബം പതിനേഴ് പൈസ കൂടി സർചാർജ് പിരിക്കാനുള്ള കെ എസ് ബി നീക്കത്തിന് തടയിട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വലിയ തുക സർചാർജായി പിരിക്കാൻ കഴിയില്ലെന്ന് കമ്മീഷൻ നാല് മാസത്തെ കണക്കിന് പകരം മൂന്ന് മാസത്തെ കണക്ക് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി ഗഗൻയാൻ ഒരു കടമ്പ കൂടി കടന്നുവെന്ന് ഐ എസ് ആർഒ പേടകം സുരക്ഷിതമായി താഴെ ഇറക്കുന്ന പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി വിശാഖപട്ടണത്ത് കടലിൽ പരീക്ഷണം നടത്തിയത് ഐ എസ് ആർഒയും നാവികസേനയും ചേർന്ന് വേലിയേറ്റ ദുരിതത്തിൽ വലഞ്ഞ് കൊച്ചിയിലെ താന്ത്രുണി തുരുത്തി നിവാസികൾ ജഡാ ഓഫീസ് ഉപരോധിച്ച് പ്രതിഷേധം പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്ന് ടി ജെ വിനോദ് എം എൽ എയും കർണാടകയിലെ ബെലഗാവിയിൽ വൻ സംഘർഷം സംവരണ പരിധി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചമശാലി ലിംഗായത് വിഭാഗത്തിന്റെ പ്രതിഷേധം പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് നമ്മൾ എത്ര പ്രാവശ്യം ഈ ചാനലിലൂടെ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് ആളുകൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞാലും തട്ടിപ്പുകളുടെ എണ്ണം പിന്നെയും കൂടി വരികയാണ് ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള തട്ടിപ്പ് വരയുന്നു ്ന ക്യാമ്പയിൻ തുടരുകയാണ് തലവിക്കല്ലേ ഇത് തട്ടിപ്പാണ് ബോധവൽക്കരണം ശക്തമാകുന്നതിനിടയിലും ഓൺലൈൻ വഴിയുള്ള വൻ തട്ടിപ്പുകൾ അവസാനിക്കുന്നില്ല കൊച്ചി സ്വദേശിയായ ഡോക്ടറിൽ നിന്ന് ഒരു തട്ടിപ്പ് സംഘം ഷെയർ മാർക്കറ്റ് ട്രേഡിംഗിൻ്റെ മറവിൽ കവർന്നത് നാല് കോടിയിലേറെ രൂപയാണ് ബജാജ് ട്രേഡിംഗ് ആപ്പിന്റെ വ്യാജ പതിപ്പുണ്ടാക്കിയാണ് ഇരുപത്തിയൊന്ന് തവണയായി ഇവർ തട്ടിപ്പ് നടത്തിയത് ട്വൻറ്റി ഫോർ എക്സ്ക്ലൂസീവ് ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴാണ് കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ് അരങ്ങേറിയത് ബജാജിന്റെ പേരിലായിരുന്നു ഇത്തവണ തട്ടിപ്പ് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്ത് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടന്നത് തൃപ്പൂണിത്തുറ സ്വദേശിയായ ഡോക്ടർ വാസുദേവൻ്റെ കയ്യിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് തവണയായി നാലു കോടി രൂപയിലധികം തട്ടിയെടുത്തത് ഡിസംബർ നാലിനാണ് അവസാനമായി അഞ്ച് ലക്ഷം രൂപ നൽകിയത് പിന്നീട് ആപ്പിനെക്കുറിച്ച് ഒരു വിവരവുമില്ലാതായതോടെയാണ് ഡോക്ടർ സൈബർ സ്റ്റേഷനിൽ പരാതി നൽകിയത് വാട്സാപ്പിൽ ചാറ്റ് ചെയ്ത് ഷെയർ ട്രേഡ് നടത്തേണ്ട ആപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയായിരുന്നു തട്ടിപ്പ് പൂർത്തിയായതോടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നീക്കം ചെയ്തു ഇത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ കഴിഞ്ഞിടെ നടന്ന ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് കൊച്ചിയിൽ അരങ്ങേറിയതെന്ന് പോലീസ് പറയുന്നു കൈമാറ്റം ചെയ്ത പണം തട്ടിപ്പുകാർ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതായും പോലീസ് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നു എന്ന് മാത്രമല്ല തട്ടിപ്പിന്റെ തെളിവുകൾ ഇല്ലാതാക്കി കുറ്റവാളികൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് തൃപ്പൂണിത്തറയിൽ നാലു കോടി രൂപ തട്ടിയെടുത്ത കേസ് പോലീസ് അന്വേഷണം കാര്യക്ഷമമാണെങ്കിലും കുറ്റവാളികളെ പിടികൂടാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എസ് ുമാർ കൊച്ചി പാലക്കാട് മണ്ണാർക്കാട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്നാരോപണം അഞ്ഞൂറ്റി നാല്പത്തി ഒൻപത് രൂപ അടയ്ക്കാൻ രണ്ട് ദിവസത്തെ കാലതാമസം ചോദിച്ചിട്ട് ഏജന്റ് നൽകിയില്ല എന്ന് മരിച്ച ഇക്ബാലിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു ഈ ഏജന്റ് നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് സംഭവത്തിൽ പോലീസ് നടപടി കാര്യക്ഷമമല്ല എന്നാണ് ആരോപണം

രണ്ട് ദിവസത്തെ അവധി തരണം പറഞ്ഞപ്പോ അവര് പറഞ്ഞു പോയി ചത്തൂടെ എങ്ങനൊന്നും പൈസ ഇല്ലെങ്കിന്ന് പറഞ്ഞു അവരപ്പോ പെട്ടെന്ന് പോയി മനോവിഷമത്തില് വിഷം കഴിക്കായിരുന്നു ചെയ്തത് നമുക്ക് പറയാനുള്ളത് ഇക്ബാലിന് സംഭവിച്ച പോലെ ഇനി ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ജനകീയ വേദിക്ക് പറയാനുണ്ട് പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു ജില്ലയിൽ നൂറുകണക്കിന് വിട്ടമ്മമാർ ഇത്തരത്തിലുള്ള ലോൺ കെണിയിൽ കുടുങ്ങിയതായി ട്വന്റി ഫോർ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു മുപ്പത് ലോണുകൾ വരെ സ്വന്തം പേരിലുള്ള വീട്ടമ്മമാർ ജില്ലയിലുണ്ട് ഒന്ന് നികത്താൻ മറ്റൊരു വായ്പ എടുക്കേണ്ട അവസ്ഥ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നേ മതിയാകൂ രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വൻറ്റി ഫോർ മഞ്ജു വിചിത്രമായ ഒരു യൂട്യൂബ് സന്ദേശം ഡോക്ടർക്ക് കോടി രൂപ പോയി എന്ന് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് എന്നാ പറയുന്നത് പക്ഷേ ഇരിക്കും നാസ് ഇനി അഭിനന്ദ് ശബരിമല എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു കാനപാതയിൽ ഒരു ശബരിമല അയ്യപ്പ ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചു തിരുവനന്തപുരം കവടിയാർ സ്വദേശി ശങ്കറാണ് മരിച്ചത് അദ്ദേഹത്തിന് അൻപത്തിമൂന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നു എരുമേലി പമ്പ കാനപാതയിൽ വെച്ചാണ് അദ്ദേഹം കുഴഞ്ഞു വീണത് എമർജൻസി മെഡിക്കൽ സെൻ്ററിൽ നിന്ന് ജീവനക്കാരെത്തി പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് കാളകെട്ടി താൽക്കാലിക ഡിസ്പെൻസറിയിൽ അദ്ദേഹത്തെ എത്തിച്ചിരുന്നു പക്ഷേ അദ്ദേഹം മരണത്തിന് കിടങ്ങുകയായിരുന്നു തിരുവനന്തപുരത്ത് വീണ്ടും കുഞ്ഞിനോട് ക്രൂരത നാല് വയസ്സുകാരുടെ സ്വകാര്യ ഭാഗത്ത് അധ്യാപക മുറിവേൽപ്പിച്ചു എന്നായിരുന്നു ഇന്നും ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ ജുവനയിൽ ജസ്റ്റിസ് നിയമപ്രകാരം അധ്യാപിക നസ്രീക്കെതിരെ പോലീസ് കേസെടുത്തു ബാലാവകാശ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടു എൽ കെ ജി വിദ്യാർത്ഥിയായ നാല് വയസ്സുകാരിയോടാണ് അധ്യാപികയുടെ ക്രൂരത സ്കൂളിൽ വച്ച് അറിയുന്നത് അത് ടീച്ചർ തന്ന ഇവിടെ എനിക്ക് വേദന ഉണ്ട് അപ്പം നാം ബാത്റൂമില് കൊണ്ട് നോക്കിയപ്പോൾ പിള്ളേട്ട് ചുവന്ന് മുഖം നടന്ന് നല്ല വേദനയുണ്ട് മരുന്ന് ഇടാൻ സമയക്കുണ്ട് അത്തോടെ വേദനയ്ക്കുമായി എനിക്ക് നടക്കാൻ പറ്റുന്നതാകുണ്ട് അധ്യാപിക കുഞ്ഞിനെ െദ്രണം ഇല്ല ഇതിന് മുമ്പും ഇതുപോലെ വഴക്കൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പളിൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പോയിട്ട് ഇതുപോലെ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സെയിം ടീച്ചറിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത് അടുത്ത് നടപടി നോക്കാം ഓക്കെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു മാസം വന്നിട്ട് മോൾക്ക് ഭയങ്കര സ്കൂളിൽ പോകാനും ഭയങ്കര മടിയുമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക്

സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ഇതാദ്യമല്ല അധ്യാപിക കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് ദുർബലമായ ജുവനയിൽ ജസ്റ്റിസ് വകുപ്പുകൾ മാത്രം പോരെന്നും അധ്യാപികയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുമാണ് കുടുംബത്തിൻ്റെ ആവശ്യം തിരുവനന്തപുരത്ത് നിന്നും എം ജി പ്രതീഷ് ട്വൻറ്റി സൂരജ് സജി തൃശൂരിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ബൈക്ക് അപകടത്തിൽ യുവാവിന് പൊള്ളലേറ്റു തൃശൂർ കൊട്ടയക്കാട് അപകടത്തിൽപ്പെട്ട ബൈക്കിന് തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു എന്നാണ് വാർത്ത മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരം പോത്തൻകോട് മോഷണത്തിനിടെ കൊല്ലപ്പെട്ട സ്ത്രീ ബലാൽ ചങ്ങത്തിനിരയായിരുന്നുവെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ കണ്ടെത്തി പ്രതി തൗഫീഖിനെ പോലീസ് പിടികൂടി ഷെവീദ് റാവത്തിന് വിവരങ്ങളുമായി തിരുവനന്തപുരം ചേരുന്നു എസ് കെ ഇന്ന് രാവിലെ കൊലപാതകം അതിൽ തുടങ്ങിയൊരു വാർത്ത ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അതിന്റെ ഒരു ഗ്രാവിറ്റി വേറെ രീതിയിലേക്ക് മാറുന്നു അത് ബലാത്സംഗമായി മാറുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെയാണ് കൊയ്ത്തൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വയോധിക ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു വയോധികയെ ബന്ധുകൂടിയായ അയൽവാസി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇവരുടെ വസ്ത്രമടക്കം ഡിസോർഡറായി കിടക്കുകയും അതേപോലെ തന്നെ രക്തമടക്കമുള്ള കാര്യങ്ങൾ അത് കണ്ടെത്തുകയും ചെയ്തു ചെവി മുറിഞ്ഞ നിലയിലായിരുന്നു അതോടുകൂടിയാണ് മോഷണശ്രമം ഈ വിഷയത്തിൽ ആദ്യം സംശയിക്കുന്നത് അങ്ങനെയാണ് പോത്തൻകോട് പോലീസ് മംഗലപുരം പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊട്ടടുത്തുള്ള ഒരു കടയുടെ ഭാഗത്ത് നിന്ന് സംഭവം നടന്ന ഈ ക്രൈമൊക്കെ ചെയ്ത സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്നും സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുന്ന തൊടുകൂടിയത് തൗഫീക്ക് എന്ന് പറയപ്പെടുന്നയാളാണ് പോത്തൻകോട് സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ തൗഫീഖാണ് ആ ശ്രമത്തിനും അല്ലെങ്കിൽ കൊലപാതകത്തിനും പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് അതിനുശേഷം തൗഫീഖിനെ കേന്ദ്രീകരിച്ച ഈ അന്വേഷണം ഒടുവിൽ തൗഫീഖ് നടത്തിയ ചില ഇടപെടുകൾ പ്രത്യേകിച്ച് രാജാജിനഗറിലെ ഒരാളുടെ ബൈക്ക് ഇന്നലെ തൗഫീഖ് മോഷ്ടിച്ചിരുന്നു ഈ ബൈക്കിലാണ് ഇയാൾ ഈ മംഗലപുരം ഭാഗത്തേക്ക് കൊയ്ത്തൂർക്കോടം ഭാഗത്തേക്കൊക്കെ എത്താൻ ശ്രമിച്ചത് അതടക്കമുള്ള ഡീറ്റെയിൽസ് പോലീസ് ശേഖരിച്ചതിൽ നിന്ന് തൗഫീഖിന്റെ മുമ്മൻസ് പോലീസ് മനസ്സിലാക്കുന്നു ഒടുവിൽ തൗഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു തുടർന്ന് ചാലയിലെ ഒരു കടയിലാണ് ഇയാൾ ആ സ്വർണം വിച്ചത് അങ്ങനെ ആ സ്വർണം വന്ന് റിക്കവർ ചെയ്യുന്നു അതിനുശേഷം ഇത് വൈകിട്ടോടുകൂടി പോലീസിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് പോലീസിനോട് പങ്കുവച്ചപ്പോഴാണ് ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ ഈ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുണ്ടായിരുന്നു ഇതടക്കം സംശയത്തിന് പോസ്റ്റ്മോർട്ടത്തിൽ സംശയത്തിനിട ഇടയാക്കി അതോടുകൂടിയാണ് ബലാത്സംഗം എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഉറപ്പിച്ചിട്ടുള്ളത് തൗഫീഖ് പോക്സോ ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ മറ്റ് കേസ് വിവരങ്ങൾ കൂടി ഇപ്പോൾ മംഗലപുരം പോലീസ് എടുത്ത് പരിശോധിക്കുന്നുണ്ട് സമാനമായ രീതിയിൽ ഇയാൾ ചില ശ്രമങ്ങൾ നടത്താൻ ശ്രമിച്ചു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തലക്കടിച്ചു ബോധം ശേഷമായിരുന്നു ഈ കൊലപാതകം എന്നുള്ളതാണ് അതല്ലെങ്കിൽ ആ രീതിയിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ പോലീസ് ഇപ്പോൾ ഒരു ഈ ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ച കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് വിവരങ്ങൾ നടക്കുന്ന കേരളത്തിൽ തന്നെയാണോ നമ്മൾ വിശ്വസിക്കണം ഇതൊക്കെ കേരളത്തിലാണ് നടക്കുന്നത് ഇപ്പോൾ യുവ നടിയെ ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് കത്തുമായി അതിജീവിത ആക്രമണ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ചതിൽ ഉണ്ടായില്ലെന്ന് കത്തിൽ പരാതി നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങാനിരിക്കെയാണ് രാഷ്ട്രപതിക്ക് അതിജീവിത പരാതി അയച്ചത് കോടതിയുടെ കൈവശമുള്ള മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ച വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും അതിജീവിത സമീപിച്ചിരുന്നു പരാതിയിൽ അനുകൂല ഇടപെടലുണ്ടായില്ല നടപടിയെടുക്കേണ്ടത് ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് ഇതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചതെന്നും അതിജീവിത വിഷയത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്നും കത്തിൽ പറയുന്നു മെമ്മറി കാർഡ് തുറന്ന സംഭവത്തിൽ വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി വീണ്ടും അന്വേഷണം നടത്തണമെന്നായിരുന്നു അതിജീവിതയുടെ ആവശ്യം നിയമപരമായി ഇത് നിലനിൽക്കില്ലെന്ന് മേൽക്കോടതികൾ നിരീക്ഷിച്ചു അതേസമയം നടിയാക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയായേക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ തുടർ നടപടികൾ കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഈ കർണാടക ഹൈക്കോടതി ഉത്തരവിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു യുവാവിന്റെ പരാതി വിശ്വസനീയമല്ല എന്ന് കോടതി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന പീഡനത്തിൽ പരാതി നൽകാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് വിശദീകരണം ലഭിച്ചിട്ടില്ല മാത്രവുമല്ല ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ഹോട്ടൽ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നും ഉത്തരവിൽ പരാമർശം കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച കോടതി കേസിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ തടഞ്ഞ് ഇടക്കാല ഉത്തരവിട്ടു യുവാവിന്റെ പരാതി വിശ്വസനീയമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബംഗളൂരു വിമാനത്താവളത്തിന് സമീപത്തുള്ള താജ് ഹോട്ടലിൽ വെച്ച് പീഡനം നടന്നുവെന്നാണ് പരാതി ഇതേ ഹോട്ടലിൽ യുവാവിനെ എത്തിച്ച് ബംഗളൂരു പോലീസ് തെളിവെടുപ്പ് നടത്തി പരാതിക്കാരൻ ഹോട്ടൽ തിരിച്ചറിയുകയും ചെയ്തു എന്നാൽ പരാതിയിൽ പരാമർശിക്കപ്പെട്ട ഹോട്ടൽ രണ്ടായിരത്തി പതിനാറിലാണ് പ്രവർത്തനം തുടങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രഞ്ജിത്തിനെതിരായ ആരോപണങ്ങൾ വ്യാജമെന്ന് കരുതേണ്ടി വരുമെന്ന് ഉത്തരവിലുണ്ട് പരാതി നൽകാൻ എന്തുകൊണ്ട് പന്ത്രണ്ട് വർഷം കാത്തിരുന്നുവെന്ന ചോദ്യത്തിന് കൃത്യമായി വിശദീകരണം ലഭിച്ചില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി നേരത്തെ കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ബംഗളൂരു പോലീസിന് കൈമാറുകയായിരുന്നു കേസിൽ പോലീസ് രഞ്ജിത്തിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ട്വന്റി ഫോർ ബംഗളൂരു നേരത്തെ പറഞ്ഞ ഒരു വാർത്തയിലേക്കാണ് തൃശ്ശൂർ കൊട്ടേക്കാട് അപകടത്തിൽപ്പെട്ട ബൈക്കിനെ തീപിടിച്ച് യുവാവിന് പൊള്ളലേറ്റു പേരാമംഗലം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തീയണച്ചു സൂരജ് സജി സുരേഷ് യുവാവിൻ്റെ പരിക്ക് സാരമാണോ എസ് കെ തന്നെ യുവാവിന്റെ പരിക്ക് സാരമാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ തൃശൂർ മെഡിക്കൽ കോളേജിൽ യുവാവിനെ പ്രവേശിക്കുകയും ചെയ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഒൻപത് കൂടി അടുപ്പിച്ചായിരുന്നു ഈ അപകടം ഉണ്ടാകുന്നത് തൃശൂർ വരടിയം മുണ്ടൂർ റൂട്ടിൽ ഈ കൊട്ടേക്കാട് വെച്ചാണ് ഈ വാഹന അപകടം ഉണ്ടാകുന്നത് ഈ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്ന പേരാമംഗലം സ്വദേശിയായിരുന്ന വിഷ്ണു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയും ഈ സ്കൂട്ടറിലെ പെട്രോൾ ലീക്കാവുകയുമായിരുന്നു പക്ഷേ ഇതറിയാതെ വിഷ്ണു ഈ അപകടത്തിന് ശേഷം ഈ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തതാണ് ഇത്തരത്തിൽ ഈ വാഹനത്തിന് തീപിടിക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ടക്കം പറയുന്നത് പെട്ടെന്ന് തന്നെ തീ ആളി കത്തി വിഷ്ണുവിന്റെ ദേഹത്തടക്കം ഈ പെട്രോൾ പടരുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഈ തീ വലിയ രീതിയിൽ ആളി ആളിക്കത്തുന്നത് പിന്നീട് ഇടപെട്ടാണ് ഈ വിഷ്ണുവിനെയും അതുപോലെ തന്നെ വിഷ്ണുവിനെ രക്ഷിക്കുന്ന അതിനുശേഷം പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും അങ്ങോട്ടേക്ക് എത്തി ഫയർഫോഴ്സും എത്തിയാണ് ഈ തീ കെടുത്തിയത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വിഷ്ണുവിനെ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമികമായി തന്നെ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഫയർഫോഴ്സും പോലീസും അടക്കം വിവരങ്ങൾ തേടിയിട്ടുണ്ട് കടശ്ശേരിക്കര ശ്രീ അയ്യപ്പ നഴ്സിംഗ് കോളേജ് അഡ്മിഷന് കോഴി ആവശ്യപ്പെട്ടെന്ന വിദ്യാർത്ഥികളുടെ പരാതിയിൽ അന്വേഷണം വരുന്നു മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷിച്ച ആറ് വിദ്യാർത്ഥികളുടെ പരാതി ട്വന്റി ഫോർ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം കൊടുത്തത് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്കാണ് വിദ്യാർത്ഥികളെ പരാതി കൊടുത്തിരിക്കുന്നത് ട്വന്റി ഫോർ ഇംപാക്ട് കഴിഞ്ഞ നവംബർ പതിനാലിനാണ് ആറ് വിദ്യാർത്ഥികൾ ഇമെയിൽ വഴി ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി അയച്ചത് മാനേജ്മെന്റ് അപേക്ഷിച്ചവരോട് ചോദിച്ചു പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ പത്ത് അപേക്ഷകരുടെ വിവരങ്ങൾ വ്യാജമാണെന്ന് സംശയിക്കുന്നു അപേക്ഷയിലെ വിവരങ്ങൾ തെറ്റാണ് ഇങ്ങനെ നീളുന്നു പരാതി വിദ്യാർത്ഥികളുടെ പരാതിയിൽ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അയ്യപ്പ കോളേജിന് നോട്ടീസ് അയച്ചു നവംബർ അയച്ച നോട്ടീസിൽ മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്നായിരുന്നു നിർദ്ദേശം പക്ഷേ ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അറിയിച്ചു ഈ വാർത്ത പിന്നാലെ അടിയന്തര നിലവിൽ മെറിറ്റ് സീറ്റ് അട്ടിമറിയിൽ ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ട് കോഴ ആരോപണവും പരിധിയിൽ കൊണ്ടുവരുമെന്ന് ഇന്നിപ്പോൾ ഈ പറഞ്ഞ കാര്യം അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് തീർച്ചയായിട്ടും അതിൽ റെഗുലേറ്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആ തലത്തിൽ നിയമപരമായി നടത്തേണ്ടതായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കും സർക്കാർ ഇക്കാര്യം തീർച്ചയായിട്ടും സമഗ്രമായിട്ട് പരിശോധിക്കും അതേസമയം ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അഡ്മിഷൻ ക്രമക്കേടുകൾ നടത്തിയിട്ടില്ലെന്നും അയ്യപ്പ കോളേജ് അധികൃതർ അറിയിച്ചു ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ കൊല്ലത്തെ കുടുംബ വീട്ടിൽ മോഷണം നടത്തിയ കേസിലെ പ്രതികൾ പിടിയിലായി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത് ആ ഈ വീടിനടുത്ത് തന്നെയുള്ള ആളുകൾ തന്നെയാണ് പ്രതികൾ എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതികൾ പല പ്രാവശ്യം ഈ കുടുംബ വീട്ടിൽ കടന്ന് മോഷണം നടത്തിയിട്ടുണ്ടെന്നും പോലീസിനോട് സമ്മതിച്ചു മറ്റൊരു വാർത്തയിലേക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡിനെതിരെ പോലീസ് പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് നടപടി സംഭവത്തിൽ പ്രതിഷേധിച്ച് യുവജന സംഘടനകൾ ഇന്ന് കാഞ്ഞങ്ങാട് മാർച്ച് മാർച്ച് നടത്തി കലാശിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത് ശാരീരിക അവശതകൾ നേരിട്ട കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം വൈകി ഹോസ്റ്റലിലെത്തിയെന്നും ഇത് വാർഡൻ ചോദ്യം ചെയ്തുവെന്നും എഫ്ഐആറിൽ പറയുന്നു സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം കുഞ്ഞായി മൻസൂർ ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ സഹപാഠികളുടെ മൊഴിയെടുത്തു ഇതിനിടെ കേസന്വേഷണത്തിൽ പോലീസ് അനാസ്ഥയെന്ന് ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു മൻസൂർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്വീകരിക്കുന്ന നയത്തിനെതിരായ പ്രതിഷേധമാണ് ഏറ്റെടുക്കുന്നത് എന്നാൽ ബാബു പെരിങ്ങേത്ത് ഇവിടെ ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പണം പങ്കു ഈ സമരത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇവിടെ നടത്തുകയാണ് മൻസൂർ ആശുപത്രിക്കെതിരെ ഗുരുതരാരോപണവുമായി ഡി സി സി അധ്യക്ഷൻ പി കെ ഫൈസൽ രംഗത്തെത്തി മൻസൂർ ഹോസ്പിറ്റൽ മാത്രമല്ല കഴിഞ്ഞ വർഷക്കാലത്ത് മൻസൂർ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായി അന്വേഷണം നടത്തണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ളത് പെൺകുട്ടിയുടെ സഹപാഠികൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സയിലുള്ള കുട്ടിയെ സന്ദർശിച്ചു ട്വന്റി ഫോർ കാസർഗോഡ് ഇന്ത്യ സഖ്യത്തെ ആര് നയിക്കും ഇതിനെ ചൊല്ലിയാണ് പുതിയ വാദം സഖ്യത്തെ മമതാ ബാനർജി നയിക്കണമെന്ന അഭിപ്രായം ലാലു പ്രസാദ് യാദവിനുണ്ട് ബംഗാളിന് പുറത്ത് മമത പരാജയപ്പെട്ട നേതാവെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ താൻ തയ്യാറാണെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ സഖ്യത്തിലുണ്ടായ അഭിപ്രായ ഭിന്നത തുടരുകയാണ് നേതൃത്വത്തിലേക്ക് മമതാ ബാനർജിയെ പിന്തുണച്ച ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവും രംഗത്തെത്തി കോൺഗ്രസിന്റെ എതിർപ്പിൽ കാര്യമില്ലെന്നും ആർ ജെ ഡി മമതയെ പിന്തുണയ്ക്കുമെന്നും ലാലു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും എന്നാൽ ആരെങ്കിലും സഖ്യത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്തുണയ്ക്കുമെന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് അതേസമയം ബംഗാളിന് പുറത്ത് പരാജയപ്പെട്ട നേതാവാണ് മമതാ ബാനർജിയെന്ന് കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ

ഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ തിലകനും കെ ഗോപാലകൃഷ്ണൻ ഐ എസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി എൻ പ്രശാന്ത് ഐ എസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ട് ഉദ്യോഗസ്ഥരും തന്നെ കൊടുക്കാൻ വ്യാജ ഫയൽ ഉണ്ടാക്കിയെന്നാണ് ആരോപണം തെളിവായി ഇ ഓഫീസ് രേഖകളും പ്രശാന്ത് ഇന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചു സർക്കാർ സംവിധാനത്തിലെ ഫയൽ നീക്കങ്ങൾ നടക്കുന്ന ഇ ഫയൽ രേഖകൾ പുറത്തുവിട്ടാണ് എൻ പ്രശാന്തിന്റെ പുതിയ നീക്കം ഉന്നതിയുടെ ഫയൽ നഷ്ടപ്പെട്ടുവെന്ന് എൻ പ്രശാന്തിനെ പഴിച്ചുള്ള എ ജയതിലകിന്റെ റിപ്പോർട്ടായിരുന്നു വിവാദങ്ങളുടെ തുടക്കം ഉന്നതിയിലെ ഫയലുകൾ കാണാനില്ലെന്ന് എ ജയതിലകും കെ ഗോപാലകൃഷ്ണനും വ്യാജ കത്തുകൾ ഉണ്ടാക്കിയെന്നാണ് എൻ പ്രശാന്ത് ഫേസ്ബുക്കിലൂടെ ആരോപിച്ചത് ഫയലുകൾ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി കെ ഗോപാലകൃഷ്ണൻ എ ജയതിലകിന് കത്തയച്ചത് ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്നാൽ ഈ ഫയലിൽ വിവരം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നിന് കത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എ ജയതിലകിന്റെ ഓഫീസിൽ നിന്നാണെന്നും രേഖകളിൽ വ്യക്തം ഫയൽടുത്തയാൾ ഫയലാലെയെന്നും എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു പരസ്യപ്രതികരണത്തിന് ചാർജ് മെമ്മോ കിട്ടിയതിന് പിന്നാലെയാണ് എൻ പ്രശാന്ത് വീണ്ടും ഗുരുതര വിമർശനവുമായി രംഗത്തെത്തിയത് ട്വന്റിഫോർ തിരുവനന്തപുരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം പ്രൈം ടൈം അതിൻ്റെ ഘട്ടത്തിലേക്ക് അടക്കിയാണ് അല്പം മുമ്പ് ആലുവ മണപ്പുറം നടപ്പാലത്ത് നിന്ന് പിരിയാറിലേക്ക് ചാടിയ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നുണ്ട് പ്രാദേശിക സ്കൂബാട്ട് ടീം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരിച്ച യുവതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും അമൽ എപ്പോൾ എവിടെയാണിപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് മറ്റു വിവരങ്ങൾ എസ് കെ ഇന്നലെയും ഇത്തരത്തിലുള്ള ഒരു സംഭവം ആലുവ പാലത്തിൽ വെച്ച് ഉണ്ടാവുകയുണ്ടായി അപ്പോഴൊരു യുവതി മാർത്താണ്ഡം പാലത്തിൽ നിന്ന് ഒരു യുവതിയാണ് ചാടി മരണപ്പെട്ടയിലെ സ്ഥിതി ഉണ്ടായത് ഇന്നും അതേ തരത്തിലുള്ള ഒരു ആവർത്തനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് ജില്ലാ ആശുപത്രിയിലേക്കാണ് ആലുവ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്കാണ് മൃതദേഹം മാറ്റിയിട്ടുള്ളത് ഇന്ന് ഏഴ് മണിയോട് കൂടിയാണ് ഈ യുവതി ആലുവ പാലത്തിന്റെ മധ്യഭാഗത്തു നിന്നും പുഴയിലേക്ക് എടുത്തു ചാടുന്ന സ്ഥിതി ഉണ്ടായത് തുടർന്ന് നാട്ടിൽ ുടെയും അഗ്നിരക്ഷാസേനയുടെയും സമയോചിതമായി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി അതിനെ തുടർന്ന് തന്നെ നാട്ടിൻപുറങ്ങളിലുള്ള സ്കൂബ ടീം തന്നെ പ്രാദേശികമായിട്ടുള്ള സ്കൂബ ടീം തന്നെ ഇവിടേക്ക് എത്തുകയും ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു പക്ഷേ അവരുടെ അന്വേഷണങ്ങളിലുള്ള ഒടുക്കം കണ്ടെത്താൻ സാധിച്ചത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഗ്രീഷ്മയുടെ മൃതദേഹമാണ് ഗ്രീഷ്മ തന്നെയാണ് മരണപ്പെട്ടിരിക്കുന്നത് അവരുടെ മരണം ഒരു ആത്മഹത്യയാണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രാഥമികമായ വിവരങ്ങൾ ഏതായാലും അവരുടെ ശരീരം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ആലുവ ജില്ല ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് ാണ് ഇനി നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളും വാർത്തകളും ഒക്കെ പരിശോധിക്കുന്ന കേരളം നാളെ സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെയാണ് മുപ്പത്തി ഒന്ന് തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ ഗുരുവായൂർ രേഖാദശി പ്രമാണിച്ച് ചാവക്കാട് താലൂക്കിൽ നാളെ പ്രാദേശിക അവധിയായിരിക്കും എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ട പ്രേക്ഷകർ ചില കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം യൂട്യൂബ് സന്ദേശങ്ങൾ വായിക്കാത്തുള്ള പരാതിയാണ് അത് നമുക്ക് മോർണിംഗ് ഷോയിൽ നാളെ വിശദമായിട്ട് നിങ്ങളുടെ പരാതികളും അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് കൂടുതൽ ഉൾപ്പെടുത്താൻ കഴിയും ഇനി നമുക്ക് മറ്റൊരു വാർത്ത വരുന്നു കോഴിക്കോട് പ്രമോ വീഡിയോ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ആൽവിനെ ഇടിച്ചിട്ടത് ബെൻസ് കാർ എന്ന് മോട്ടോർ വാഹന വകുപ്പ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ത്രീകരണം രണ്ട് വാഹനത്തിലെയും ഡ്രൈവേഴ്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് വിവരങ്ങൾ നൽകും പറയാം അഭിജിത്ത് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എന്നൊരു അനുമാനത്തിലേക്ക് എത്തുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ ഈ റീൽസ് ചിത്രീകരിക്കുന്ന സംഭവങ്ങൾ അതായത് ക്ഷമിക്കണം ഈ പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്ന സംഭവങ്ങളുണ്ട് ഈ കാറുകൾ അമിത വേഗതയിലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് പ്രൊമോ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടെ ഈ ആൾവിനെ ഈ ബെൻസ് കാർ വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ആൽവിൻ ആൽവിന് ഗുരുതരമായി പരിക്കുപറ്റുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഏതായാലും ഇതിലിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ രണ്ട് വാഹനങ്ങളിലെയും ഡ്രൈവേഴ്സ് ഉണ്ട് നേരത്തെ ഡിഫൻഡർ ആണ് ആൽവിനെ ഇടിച്ചത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബെൻസാണ് കാറാണ് ആൽവിനെ ഇടിച്ചത് അങ്ങനെയാണ് ആൽവിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഏതായാലും മറ്റ് നടപടികളിലേക്ക് ഇവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത് ഇനി കാണാം ഒരു മുന്നണി വിട്ട് മറ്റൊരു മുന്നണിയിൽ ചേക്കേറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പി വി അൻവർ പല വാതിലുകളിലും ഇപ്പോൾ മുട്ടുന്നുണ്ട് എന്നാണ് പിന്നാമ്പുറ സംസ്കാരം സംസാരം നടക്കുന്നത് തങ്ങൾക്കൊരു ഗോഡ് ഫാദറിനെ വേണം എന്ന് പറയുന്ന പി വി അൻവറിന് ആര് അഭയം നൽകും കാണാം അഫ്സലിന്റെ വാൽകൃഷ്ണം ഇല്ലത്തെന്ന് അമ്മാക്കോട്ട് എത്തിയതും ഇല്ലെന്ന് പറഞ്ഞ പോലെയാണ് പി വി അൻവറിന്റെ ഇപ്പത്തെ അവസ്ഥ ഞങ്ങൾക്ക് ഒരു പകുതി വഴിക്ക് മൂപ്പർക്ക് ഒരു കാര്യം മനസ്സിലായി നമ്മള് ഡി എം കെ ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണല്ലോ അതിനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി മാറ്റാനുള്ള ചില നീക്കങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഉള്ളൂ ആ നീക്കങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് തമിഴ്നാട്ടിലും ഡൽഹിയിലൊക്കെ പാർട്ടി ഓഫീസുകൾ ഇങ്ങനെ കയറി ഇറങ്ങലാണ് മൂപ്പരപ്പുറത്തെ പണി കേരളത്തിന്റെ നീ ഒരു കിട്ടാ പോലെ എനിക്ക് കാണണം അങ്ങനെ നേതാക്കന്മാരെ കാണുന്നതിന്റെ ഇടയിൽ സുധാകരേട്ടനെയും അൻവർക്ക കണ്ടു അതായത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ടല്ല അൻവർക്ക സുധാകരേട്ടനെ കണ്ടത് കെ പി സി സി അധ്യക്ഷൻ എന്ന നിലക്കല്ല ഞാൻ അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹം കെ സുധാകരൻ എന്ന് പറയുന്ന ഞാൻ എന്ന് വിളിക്കുന്ന നമ്മുടെ എന്താ പറയാ ഒരു വെൽ മൈ ാണ് അതായത് ഒരേ സമയം കെ പി സി സി പ്രസിഡന്റും ജ്യേഷ്ഠ സഹോദരനും ഇങ്ങനെ ഒരാൾ അങ്ങനെ രണ്ടായിട്ട് കാണുന്നതിന് എന്താ നമ്മൾ പറയാ ഒരു 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 മനുഷ്യൻ 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 തന്നെ രണ്ടാണ് ഒരേ മനുഷ്യനെ നമ്മൾ 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 കാണുന്നു ആ കാണുന്ന മനുഷ്യനുമാണ് മനുഷ്യനും ചേർന്നതാണ് പറഞ്ഞ പോലെ ഒരാളാണ് സുധാകരേട്ടൻ നമ്മളിപ്പോഴും അദ്ദേഹമായിട്ടുള്ള വ്യക്തിബന്ധത്തിന് എനിക്കൊരു കോട്ടം തട്ടിയിട്ടില്ല അങ്ങനെ കോട്ടം തട്ടാത്ത വേറെ ഒരാളും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹവുമായിട്ടും നമ്മൾ അതേ പേഴ്സണൽ റിലേഷൻ എന്നും ഇന്നും ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ പ്രസിഡന്റ് വിളിക്കുക കാരണം അദ്ദേഹത്തെ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് നടത്തിയ വാഗ്ദത്ത തൊഴിലെവിടെ എന്ന് ചോദിച്ചിട്ട് നയനാർ ഗവൺമെന്റിനെതിരെ നടത്തിയ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടുനിന്ന ആ കാൽനട പ്രചരണ ജാഥയിൽ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്ത അദ്ദേഹത്തിന്റെ ഒരു ശിക്ഷൻ ആ നിലക്ക് അദ്ദേഹത്തോടൊപ്പം വന്നും എന്നും ഞങ്ങളൊക്കെ കെ കരുണാകരന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ നിലക്കുള്ള അദ്ദേഹമായിട്ടുള്ള വ്യക്തിബന്ധം അതിപ്പോഴും ഉണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു കേരള ഹൗസിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു ഈ രണ്ട് ബന്ധങ്ങളും വിടാതെ സൂക്ഷിക്കുന്ന അൻവറിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ഒരാളുണ്ട് അവിടെ ഞാനാണ് യു ഡി എഫ് ചെയർമാൻ എനിക്കറിയില്ല അതെ അപ്പോ ചെയർമാൻ അറിയാതെ അൻവർ യു ഡി എഫ് കയറോ യു ഡി എഫുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഒരു ചർച്ച നടത്തുന്ന പ്രശ്നമില്ല ഒരു ചർച്ചയില്ലോട് പറയുന്നു അപ്പൊ തീരുമാനമായി ഇനിയിപ്പൊനും ഉണ്ടോ വി ഹാവ് ഓഫ് ഓപ്ഷൻസ് അല്ല ഈ തമിഴ്നാട്ടിലെ നക്ഷത്രം സ്റ്റാലിന്റെ കൂടെ കൂടാൻ പോയിട്ട് അതെങ്ങനെയാ ബ്ലോക്ക് ആയത് ആ ആലോചനയാണ് ഇപ്പോ പിണറായി നേരിട്ടിടപെട്ട് പ്രത്യേകിച്ച് ഇപ്പൊ വിജയ്യുടെ പാർട്ടി കൂടി വന്നപ്പോ അവരും ചെറിയ കൺഫ്യൂഷനിലാണ് പൊട്ടുന്ന ലോക പൊട്ടണത് സി പി എം അവരുടെ ഘടകക്ഷിയാണ് ആ ഘടകക്ഷി എന്ന നിലക്ക് അവർക്ക് നാളെ ഒരു എതിർപ്പുണ്ടാകുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ തമിഴ്നാട്ടിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ട് ശരി അപ്പൊ ഇപ്പൊ ഇനി തൃണന് മൂലം പോലെയുള്ള ഒരു പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ തീരുമാനം ജോയിൻ ചെയ്ത് പോകുന്നെങ്കിൽ അതൊരു ആന്റി കമ്മ്യൂണിസ്റ്റ് കൂടിയാവും അതിന്റെ അതിന്റെ ഞാനല്ല ആരാ അങ്ങനെയാണ് ാണ് പിണറായി വിജയൻ ഉത്തരം പറയേണ്ട ലിസ്റ്റിക്ക് അൻവർ ഖാന്റെ ഈ മുന്നണി പ്രവേശനം കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ് അൻവർഖാന്റെ പുതിയ പുതിയ മുന്നണി പ്രവേശനങ്ങൾ ദിവസേന ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു ഇന്നിത്രയും മതി ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു ഇനി മോർണിംഗ് ഷോ നാളെ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ നമ്മളപ്പോഴായിരിക്കും കാണുക